ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ തൊണ്ണൂറുകൾക്ക് മുമ്പ് ജീവിച്ച ആളുകൾ ഓർമ്മയുണ്ടോ? ഇന്ന് ശരിക്കും അതൊരു ചരിത്ര സംഭവമാണ്. ഷാംകോ എന്ന് പറയുന്ന ഒരു മസാല പീഡിയ, ആട്ടപ്പീഡിയ, അറഫ ഔലക്കുട്ടിയുടെ പീഡിയ, അപ്പക്കൂടി എന്ന് വിളിക്കുന്ന ഒരു ബേക്കറി, ഇത് നാലെണ്ണോ അല്ല അഞ്ചെണ്ണോ മാത്രം ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി ഹോട്ടൽ, ഇങ്ങനെ അഞ്ചോ ആറോ സ്ഥാപനം മാത്രം ഉണ്ടായിരുന്ന പരപ്പമ്പോയില് അന്ന് ജീവിച്ച ഒരാൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ മാറിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിൽ ഒരു സംശയം വിചാരിക്കേണ്ട. പരപ്പമ്പോയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയെടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു ഷീൽഡ് തരികയല്ല വേണ്ടത്, ഞങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ ആദരിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് ഇവിടെ ഇന്നപ്പോൾ തോന്നിയത്. പരപ്പമ്പോയിൽ അത്രയേറെ മാറ്റം ഉണ്ടാക്കിയതിൽ പ്രവാസികളുടെ പങ്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റിയ കാര്യമാണ്. ഈ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഞാൻ സംസാരിക്കാൻ വിചാരിക്കുന്നു. എല്ലാ മാറ്റത്തെയും ലോകം വിളിക്കുന്നത് വ്യാവസായിക വിപ്ലവം എന്നാണ്. ഈ 40 കഴിഞ്ഞ ആളുകൾക്ക് മാറ്റം ഉൾക്കൊള്ളാൻ ഭയങ്കര മടിയായിരിക്കും. ഇപ്പോൾ ഞങ്ങളെ കുട്ടിയുടെ സമയത്ത് മുടി മുന്നിൽ മാത്രം ഇങ്ങനെ നിർത്തിയിട്ട് സൈഡിലൊക്കെ വെട്ടുന്നൊരു പരിപാടി ക്രോപ്പ് എന്ന് പറയാം. അന്ന് വയസ്സന്മാരൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇവരെന്തിനാ ഞങ്ങളിങ്ങനെ മുടി വെട്ടി ദേഷ്യം പിടിക്കുന്നത്. ഇപ്പൊ മക്കള് ഇവിടൊക്കെ വഴിച്ചിട്ട് ഇങ്ങനെ മുകളിൽ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞ സാധനമാക്കി വെക്കുന്നുണ്ടല്ലോ. അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ച് മനസ്സിലാകുമ്പോഴാണ് അന്ന് വാപ്പക്ക് ദേഷ്യം പിടിച്ച് ഇതായിരിക്കും തോന്നിയത്. കാരണം ഇത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നമുക്കില്ലാതെ പോകുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ആദ്യം എനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, തലമുറകൾ മാറി വരുന്നതിനനുസരിച്ച് താഴെ തലമുറയെ കുറ്റം പറഞ്ഞ സ്വഭാവം ഒഴിവാക്കിയാൽ തന്നെ നാടും കുട്ടികളൊക്കെ നന്നാവും. പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. അവരുടെ മുടി ഇങ്ങനെ മേലോട്ടാണെന്നോ അല്ലെങ്കിൽ ചരട്ട് കെട്ടിയിട്ട് നാടിനെ പോലെ ഈ താടിയിട്ടോ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് അവരുടെ കാലഘട്ടത്തിന്റെ സവിശേഷത. നമ്മളങ്ങനെ നടത്തില്ല, ഞങ്ങളൊക്കെ അങ്ങനെ നടത്തിരുന്ന അന്നത്തെ അത് വാപ്പാക്ക് പറ്റില്ലായിരുന്നു. വലിയ പിന്നെ ജയന്റെ ഒക്കെ പാൻറ്റില്ലായിരുന്നു, പുറത്ത് പിന്നെ വാതിലടക്കരുത്, എന്റെ പാൻറ് പുറത്താണെന്ന് പറയുന്നത് പോലെ ബെൽബോട്ട പാൻറ്റൊക്കെ ഇട്ട് ഞങ്ങൾ നടന്നിരുന്നു. അത് അത് കാണുമ്പോൾ വാപ്പാക്ക് ദേഷ്യം പിടിക്കുന്നത്. അതേപോലെ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ അടിഭാഗം കുറുകിയിട്ട് മേലോട്ട് ത്രികോണം പോലെയും പറ്റും. അത് കഴിഞ്ഞ് അങ്ങനത്തെയുള്ള പാൻറ് വരുന്ന സമയത്ത് ഈ 40 കഴിഞ്ഞവര് അതിലേക്ക് വൈകിട്ട് ആ സ്ലീവ് ഷർട്ട് വന്ന സമയത്ത് ആരും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴുള്ള ആരും അതിലേക്ക് മാറി മാറി കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒന്നാമത്തെ എന്റെ പോയിന്റ് കാലത്തിന് വേണ്ടി അനുസരിച്ച് മാറേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച്. ഈ ലോകം നേരത്തെ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഈ പ്രവാസം അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്ന സ്ഥാനത്തെ കുറിച്ച് സംസാരിച്ചു. മനുഷ്യന്മാരുടെ ജീൻ എന്ന് പറയുന്ന ഒന്നാണ് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നാണ് സയൻസ് പറയുന്നത്. അങ്ങനെ പോയി 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 പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ പറഞ്ഞത് മുഴുവനും ചരിത്രത്തിന്റെ കാലഘട്ടത്തിലുള്ളതാണ്. ഇത്ര നൂറ്റാണ്ടിന് ശേഷമുള്ള പ്രവാസത്തെ കുറിച്ചോ അല്ലെ യാത്രയെക്കുറിച്ചോ. എന്നാൽ ചരിത്രം ഉണ്ടാവുന്നതിന്റെ മുൻപേ മനുഷ്യൻ യാത്ര ആരംഭിച്ചിരുന്നു. ആദിമ മനുഷ്യൻ കായ്കളെ പറിച്ച് തിന്നിട്ടല്ലേ ജീവിച്ചിരുന്നത്. പക്ഷെ മനുഷ്യന്റെ എണ്ണം കൂടിയപ്പോ കായ്കൾ കുറഞ്ഞു. അപ്പൊ ഈ കായ്കൾ എവിടുന്നാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അവർ മാന്തി നോക്കി. രണ്ടാമത് അവർ ഭക്ഷിച്ചത് കനികളെ. കായ്കളും കനികളും കുറഞ്ഞപ്പോഴാണ് അവർ മൃഗങ്ങളെ വേട്ടയെടുത്ത് തിന്നാൻ തുടങ്ങി. അതും കുറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. അതിനെ സയൻസിൽ വിളിക്കുന്ന പേര് നൊമാഡിസിറ്റി എന്നാണ്. അതിനെ ക്ലാസ് എടുക്കാൻ വിചാരിക്കട്ടെ. അതിലേക്ക് പറയാനുള്ള കാരണം, ഇങ്ങനെ യാത്ര ചെയ്യേണ്ട ഒരു സ്വഭാവം മനുഷ്യന്റെ തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്ത് വിഭവങ്ങൾ കുറയുന്ന സമയത്ത് വിഭവങ്ങൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. ആ കാലഘട്ടത്തിൽ ഉണ്ടായ ജീൻ നൊമാഡിക് ജീൻ എന്നാണ് പറയാം. നമ്മൾ ടൂർ പോകാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏത് യാത്ര ചെയ്യാത്ത ആവശ്യമില്ലാത്ത ആൾക്ക് പോലും യാത്ര താല്പര്യമായി വരുന്നത് ആ കാലഘട്ടം മുതലേയുള്ള നൊമാഡിക് ജീനാണെന്നാണ് ഈ സയൻസ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യാത്ര എന്ന് പറയുന്നത് മനുഷ്യന്റെ ആദ്യ ഘട്ടത്തിലേ ഉണ്ടായിരുന്നു. എന്നാൽ യാത്രയിൽ നിന്ന് മനുഷ്യന്റെ ജീവിതവും സംസ്കാരവും മാറിയതിനെ വ്യവസായ വിപ്ലവം എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. നമ്മളിപ്പോ വളർന്നുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ വ്യവസായ വിപ്ലവത്തിലേക്കാണ്. അതായത് നമ്മൾ ഈ മാറ്റത്തിലേക്ക് എത്തിയതിന്റെ പിന്നിൽ കുറേ വലിയ വലിയ മാറ്റങ്ങൾ, അതിനാണ് വിപ്ലവം എന്ന് വിളിക്കുന്നത്, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാമത്തെ മാറ്റം കൃഷി കണ്ടുപിടിച്ചത്. വെള്ളം നനഞ്ഞാൽ ചെടി വളരും. ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. എന്നാല് അന്ന് ഒരു വലിയ കണ്ടുപിടുത്തായിരുന്നു ഈ ചെടികളൊക്കെ വളരുന്നത് വെള്ളം നനഞ്ഞിട്ടാണ്. അതായത് എങ്ങനെയാണ് ഈ കായ്കളുടെ എണ്ണം കുറഞ്ഞു, കനികളുടെ എണ്ണം കുറഞ്ഞു? അപ്പൊ മനുഷ്യന്മാർ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ കായ്കൾ കനികളുടെ എണ്ണം കുറയുന്നത്. അപ്പോഴാണ് മനസ്സിലായത് മഴ പെയ്യുമ്പോഴാണ് ചെടികൾ വളരുന്നത്, അപ്പോഴാണ് കായ്കൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളം നനച്ചാൽ ചെടി വളരൂല്ല, ഈ ചിന്തയാണ് മനുഷ്യന്മാരെ കൃഷി എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്നത്.
കൃഷിയുടെ കണ്ടുപിടുത്തോടു കൂടി മനുഷ്യന്മാരുടെ ജീവിതം തന്നെ മാറി. സ്ഥിരമായി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ എവിടെയെങ്കിലും സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. കാരണം കൃഷി നട്ടാൽ അത് വളരുന്നത് വരെ അവിടെ ആള് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യൻ ആദ്യമായി സ്ഥിരതാമസം തുടങ്ങിയത് മുഴുവനും വെള്ളം കിട്ടുന്ന നദികളുടെ അടുത്തേക്ക്. പണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചൊരു ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരികയാണ്, സിന്ധു നദീതര സംസ്കാരം, മോഹൻജദാരോ നദീ സംസ്കാരം പണ്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ അതൊക്കെ മനുഷ്യ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും ആദ്യമായി മനുഷ്യൻ വീട് കെട്ടി താമസിക്കാൻ തുടങ്ങിയത് നദീതടങ്ങളിലാണ്. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചു പോയാൽ എല്ലാ സംസ്കാരം ഈജിപ്തൻ നദീതടങ്ങളിൽ, മോഹൻജദാരോ, ഹാരപ്പ, സിന്ധു, അങ്ങനെ കുറേ നദീതടങ്ങളുണ്ട്. ആ നദീതടങ്ങളുടെ അടുത്താണ് എല്ലാവരും സ്ഥിരമായി താമസിക്കുന്ന സ്ഥലം. അപ്പൊ കൃഷി എന്ന് പറയുന്ന ഒരൊറ്റ മാറ്റം മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റി, മനുഷ്യനെ സ്ഥിരമായി താമസിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഏതാണ്ട് 250 കൊല്ലം കൃഷി ചെയ്ത് ജീവിച്ച മനുഷ്യനെ കൃഷി എളുപ്പമാക്കാണ്ട് ഒരു ടെക്നോളജി രണ്ടാമത് കണ്ടെത്തി. അതാണ് രണ്ടാമത്തെ മാറ്റം. അത് ചക്രത്തിന്റെ കണ്ടുപിടുത്തം, വീല് കണ്ടുപിടിച്ചു. ചക്രം കണ്ടുപിടിച്ചതോടുകൂടി മനുഷ്യന്റെ സ്വഭാവം തന്നെ മാറി. ചക്രം അടുത്ത ഘട്ടത്തില് യന്ത്രത്തിലേക്ക് വഴിതെളിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിസ്ഥലങ്ങളിൽ നിന്നുള്ള ഭാരം കയറ്റിയ വസ്തുക്കളൊക്കെ ഉരുട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ചക്രത്തെ ഉപയോഗിച്ചിരുന്നത്. വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് തേവാൻ വേണ്ടിയിട്ടായിരുന്നു ചക്രത്തെ ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് അതിന് യന്ത്രത്തിലേക്ക് മാറി. അതാണ് രണ്ടാമത്തെ വ്യവസായ വിപ്ലവമായിട്ട് ഈ സാമൂഹ്യ ശാസ്ത്രന്മാർ പറയുന്ന, പ്രധാനമായും മനുഷ്യന്റെ ജീവിതത്തെ മാറ്റി തീർത്ത രണ്ടാമത്തെ കാര്യം യന്ത്രയുഗം. യന്ത്രയുഗം വന്നതോടുകൂടി മനുഷ്യന്റെ ജോലികളൊക്കെ, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും തകിടം മറിഞ്ഞു. യന്ത്രത്തിന്റെ പ്രധാന ബേസ് എന്ന് പറയുന്നത് ഈ ചക്രം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മള് ചൂടെടുത്താൽ പണ്ട് ഉപയോഗിച്ചിരുന്ന വിശറി അതിങ്ങനെ വിശ്വം, പക്ഷെ ഫാന് കറങ്ങ ചെയ്യും. അലക്കുന്ന സമയം നമ്മള് ഇങ്ങനെ അടിച്ചിട്ടാണ് അലക്കുക, പക്ഷെ വാഷിംഗ് മെഷീൻ കറങ്ങ. അമ്മിയിൽ വെച്ചിട്ട് അരക്കുമ്പോൾ ഇങ്ങനെ നീങ്ങുക, പക്ഷെ മിക്സി കറങ്ങായി. എല്ലാ യന്ത്രത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ഈ കറക്കാണ്. അങ്ങനെ ആളുകളുടെ ജോലിഭാരം കുറക്കുന്ന രീതിയിലേക്ക് യന്ത്രം വരികയും ആ യന്ത്രത്തിന്റെ ജോലിഭാരം കുറക്കുന്ന രീതിയിലേക്ക് ഇലക്ട്രിസിറ്റി വരികയും ചെയ്തതോടുകൂടി മനുഷ്യന്മാരുടെ ജീവിതം ആകെ മാറി. സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ വന്നു. എല്ലാ സഹായങ്ങൾക്കും വേണ്ടിയിട്ട് യന്ത്രം എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ടെക്നോളജി എന്ന് പറയുന്ന യാന്ത്രിക യുഗം, മെക്കാനിസം എന്ന് പറയുന്ന യുഗം വന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വിപ്ലവത്തിലൂടെ ജീവിച്ചവരാണ് നമ്മളൊക്കെ. അത് ICT എന്ന് പറയുന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ടെലഫോണ്, ടെലിവിഷന്, മൊബൈൽ ഫോണ്, പേജർ, ഇങ്ങനെ പോകുന്നൊരു യുഗമാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഈ ടെക്നോളജിയുടെ കാലത്തുള്ള വളർച്ച നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വളർച്ച തന്നെയാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലടക്കം എല്ലായിടത്തും STD ബൂത്ത് എന്ന് പറഞ്ഞ സാധനം വന്നു. STD ബൂത്ത് വരുന്നതിന് തൊട്ട് മുമ്പത്തെ കാലത്ത് ഫോൺ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. ഒന്ന് മരിച്ചാലൊക്കെ നേരെ പോയിട്ട് പറയില്ല, ഫോണിലൂടെ വിളിച്ച് പറയാൻ പറ്റില്ല. കാരണം താമരശ്ശേരി പഞ്ചായത്തിലുള്ള ഒരാൾക്ക് കൊടുവള്ളിയിലേക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്യണം. അന്ന് ലൈറ്റനിങ് ട്രങ്ക് എന്ന് പറഞ്ഞൊരു ട്രങ്ക് രാവിലെ ബുക്ക് ചെയ്താൽ വൈകുന്നേരം കിട്ടുക. താമരശ്ശേരി നിന്ന് പരക്കുമ്പോൾ അല്ലെങ്കിൽ വാവാട്ടിലേക്ക് വിളിക്കണമെങ്കിൽ വൈകുന്നേരം വരെ കാത്തുക്കണം. അത് നേരിട്ട് വിളിക്കാനുള്ള സംവിധാനമായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ട്രങ്ക് ഡയലിംഗ് എന്ന് പറയുന്ന STD. അത് വലിയൊരു മാറ്റം കൊണ്ടുവന്നു നാട്ടിൽ മുഴുവനും. STD ബൂത്ത്, കോയിൻ ബോസ് എന്നിങ്ങളും കണ്ടൊരു കാര്യം തന്നെയാണ്. അവിടെ നിന്ന് 1999 മൊബൈൽ ഫോൺ ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. എസ്കോട്ടൽ എന്ന് പറഞ്ഞൊരു കമ്പനി, അന്ന് കുന്നമംഗലം കഴിഞ്ഞാൽ മാത്രമേ എസ്കോട്ടലിന്റെ റേഞ്ച് ഉണ്ടാവായിരുന്നുള്ളൂ. ഏതാണ്ട് അൽക്കാട്ടൽ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കുത്തനുള്ള പോലീസുകാരുടെ വയർലെസ് സെറ്റ് പോലുള്ള സാധനമായിരുന്നു. ഇൻകമിങ് കോളിന് 6 rupees ഒരു മിനിറ്റ്, ഔട്ട് ഗോയിങ് കോളിന് 12 rupees. എങ്ങോട്ട് ആരെ വിളിച്ചാലും പൈസ കൊടുക്കും. അതാണ് 1999 അതിനൊട്ട് മുമ്പ് 98 എസ്കോട്ടൽ വരുന്നത്. 97 പേജർ എന്ന് പറഞ്ഞ സാധനം വന്നിരുന്നു. നമുക്ക് ആരെങ്കിലും മെസ്സേജ് ആക്കാൻ പറ്റും. അതിന് വലിയ സംഭവം, 6000 രൂപ ആ പേജർ മെഷീനാണ് തന്നെ വരേണ്ടത്. ഇപ്പോഴത്തെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ. എന്നാൽ അവിടെ നിന്ന് 20 കഴിഞ്ഞ് 2021 ആയപ്പോഴേക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിൽ വന്നൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നൊരു സാധനം വന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്ന ബുദ്ധി, അതായത് മനുഷ്യന്മാരെ ചിന്തിക്കേണ്ട കാര്യമല്ല, ചിന്തിക്കുന്ന പണി കൂടി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. അതിനെയാണ് നാലാമത്തെ വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വ്യവസായ വിപ്ലവത്തിന്റെ തോത് അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 99 മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ സ്മാർട്ട് ഫോണിലേക്ക് എത്താൻ ആകെ എടുത്തത് 18 അത് 2018 ആയപ്പോഴേക്കും ഏതാണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വന്നു തുടങ്ങി. 2020 ആയപ്പോഴേക്ക് സ്മാർട്ട് ഫോണിന്റെ രീതി മാറി.
കോവിഡ് കൂടി വന്നതോടുകൂടി വിദ്യാഭ്യാസം പോലും വെർച്വൽ സ്കൂൾ എന്ന് പറഞ്ഞ സങ്കല്പമടക്കം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി എല്ലാം സ്മാർട്ടിന്റെ കാലമാണ്. 2021 അവസാനിക്കുന്നതോടുകൂടി ഡ്രൈവർലെസ് കാറുകൾ കേരളത്തിലെ റോഡുകളിൽ ഓടിക്കുമെന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആൾക്കാർ പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏത് മാറ്റത്തെയും നമ്മൾ ഇതേപോലെ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ എന്റെ വല്യപ്പ ഞാനിപ്പോ ഈ ഫോൺ വിളിക്കുന്നത് പോലെ ഫോൺ വിളിച്ച് നടക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു. നരച്ചേക്ക് മുമ്പര് പറയാമെന്ന് ഗ്യാമെന്നല്ല അലാമത്തേക്ക്. എന്റെ ഉമ്മ ആദ്യമായിട്ട് പിന്നെ കോഴിക്കോട് എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് ഹോസ്പിറ്റലിലാണ് പോയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഇങ്ങോട്ട് വന്നിട്ട് ഉമ്മ പറഞ്ഞ സാധനമുണ്ട്, മോനെ അവിടെ ഒരു സാധനമുണ്ട്, ഞാൻ അച്ഛപ്പായി പോയി. ഞങ്ങൾ എല്ലാവരെയും കൂടി ഒരു മുറി കടത്തി, എന്നിട്ട് ആ മുറി മേലോട്ടിട്ട് പോയി. മുകളിലെത്തി തുറന്നപ്പോ ഞങ്ങൾ നാലാം നിലയിലാണ്. ഭയങ്കരമായിട്ടോ ഈ കാലം ലിഫ്റ്റിനെ പറ്റി പറഞ്ഞതാണ്. ഇന്ന് ഒരു കുട്ടിക്ക് അത് പറഞ്ഞാൽ വിശ്വാസം വരും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതേപോലെ ഇനി വരാൻ പോകുന്ന ഒരു ലോകത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും അതൊന്നും ഇവിടെ നടക്കൂല. പക്ഷേ ഇതെല്ലാം നടത്തിയതാണ് ടെക്നോളജിയുടെ ലോകം. ഇന്ന് സ്മാർട്ട്നെസ് എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺ 20 മിനിറ്റ് സമയം എൻ്റെ കയ്യിൽ തന്നാൽ നിങ്ങൾ കഴിഞ്ഞ മാസം എവിടെയൊക്കെ പോയി, നിങ്ങൾ ആരൊക്കെ വിളിച്ചു, നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചു, നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള വീഡിയോകളാണ് കണ്ടത്, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു പറയാം. ഒരു വെല്ലുവിളിയാണ്. 20 മിനിറ്റ് സമയം നിങ്ങൾ അതിൻ്റെ ലോക്ക് ഓഫീസിലേക്ക് തന്നാൽ മതി. ഗൂഗിൾ മാപ്പിലുണ്ട്. നിങ്ങൾ നടന്നാണോ പോയത്, വണ്ടിയിലാണോ പോയത് എന്നുള്ള കാര്യം ഗൂഗിൾ മാപ്പിലുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത്? നിങ്ങൾ ശരിക്കും ആകെ ശരിയായ കാര്യം ശ്രദ്ധിച്ചിരിക്കാൻ പറയാം. നിങ്ങൾ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന പരസ്യം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സെർച്ച് ചെയ്ത സാധനമായിരിക്കും. കാരണം നിങ്ങൾക്ക് അത് വേണമെന്ന് ആർക്ക് മനസ്സിലായി? നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് യന്ത്രത്തിന് മനസ്സിലായി. ഇനി രഹസ്യമില്ല, 2028 ആകുന്നതോടുകൂടി ബ്രെയിൻ ഡൗൺലോഡിംഗ് സിസ്റ്റം വരും. പിന്നെ ഞാനൊന്നും ക്ലാസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാം, നിങ്ങൾ ആവശ്യമില്ലാത്ത ഡൗൺലോഡ് ചെയ്തിട്ട് അതിനടുത്ത് വല്ല ക്ലിപ്പും കയറിപ്പോൾ എന്നോട് ചോദിക്കരുത്. യൂട്യൂബ് കാണുമ്പോൾ കയറി പോകുന്ന പോലെ ചില ക്ലിപ്പ് കയറി പോകും. അത് മാത്രം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പെണ്ണുങ്ങളൊക്കെ രാവിലെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇതും തലയിൽ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ പക്ഷെ അത് ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ വന്നോളൂ. അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പോലെ കമ്മി ചിന്തിച്ചോ. കാരണം ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ മാത്രമേ ഈ ഫോൺ വർക്ക് ചെയ്യുള്ളൂ. എൻ്റെ മുഖം ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഞാനല്ല എന്ന് പറഞ്ഞാൽ ഇത് ഇനിയല്ല. ഞാൻ നോക്കി കണ്ണടച്ചത് തുറക്കാൻ പറ്റുമോ? കാരണം ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഭാര്യ എന്നെ മൊത്തം വെച്ചിട്ട് തുറന്നു നോക്കിയല്ലോ എന്ന് വിളിച്ചിട്ട്. എന്നെ ഇത്രയും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ ഫ്രണ്ട്സിനില്ല, എൻ്റെ ഭാര്യ ഇല്ല, എൻ്റെ ഉമ്മയില്ല. എന്നെ ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. നിങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ കണ്ണിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ ഫോണിലിട്ട്. കാരണം നിങ്ങൾക്ക് ഏത് കാര്യം കണ്ടപ്പോഴാണ് നിങ്ങളുടെ കണ്ണ് വിടർന്ന് നോക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വാച്ചിൻ്റെ, അതായത് നായകൻ കെട്ടിയ ഒരു പണ്ട് ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്ന ബൈക്ക് കേരളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് അനിയത്തി പ്രാവ് എന്ന് പറയുന്ന സിനിമയിലെ നായകനെ കൊണ്ട് ആ സ്പ്ലെൻഡർ ഓടിച്ചേരും. സ്പ്ലെൻഡർ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ മോന്റെ സുഖമില്ല, അതിൻ്റെ ടാങ്ക് സുഖമില്ല, അതുകൊണ്ട് ആരും വാങ്ങാതിരുന്നപ്പോൾ അനിയത്തി പ്രാവിൽ അതിങ്ങനെ നിരന്തരം ഓടിയോട് കൂടിയാണ് പിന്നെ ആൾക്കാർ വന്ന സ്പ്ലെൻഡർ വാങ്ങാൻ തുടങ്ങി. അതേപോലെ നിങ്ങൾക്ക് ഏത് കാഴ്ച കണ്ടപ്പോഴാണ് നിങ്ങളുടെ കണ്ണ് വിടർന്നത് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ ഗൂഗിളൊക്കെ പല കമ്പനികൾക്കും നമ്മളുടെ ഡാറ്റാസ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ പോകുന്ന സമയത്ത് നിങ്ങളോടൊന്നും ചോദിക്കണമെന്നില്ല, നിങ്ങൾ ആരാ എന്നുള്ളത് ഗൂഗിള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് നല്ലോണം കരുതി സെർച്ച് ചെയ്താൽ മതിട്ടോ നിങ്ങളുടെ ഒക്കെ സ്വഭാവം ഏതാന്ന് ഗൂഗിളിന്റെ കയ്യിലുണ്ട്. ഈ ബാങ്കിൽ ക്രെഡിറ്റ് അനുവദിക്കാൻ വേണ്ടിട്ട് സിബിൽ സ്കോർ എന്ന് വിളിക്കുന്ന ഒരു സാധനമുണ്ട്. ഓരോരുത്തർക്കും പി ആർ ലോൺ കൊടുക്കാൻ പറ്റുമോ, അത് നമ്മൾ തിരിച്ചടവിൻ്റെ ഒക്കെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് അത് ചെയ്യാറ്. അതേപോലെ ഓരോരുത്തരുടെയും ഒരു സ്കോർ 2021 മുതൽ ഗൂഗിൾ പുറത്തു വിടാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെയൊക്കെ സ്കോർ. ആ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കമ്പനിക്ക് നമ്മളൊക്കെ ഏതൊക്കെ യുഗത്തിലേക്ക് വേണം, ഏത് കമ്പനിക്കാണ് ഇയാളെ പറ്റുക, ഇയാൾ എന്ത് പണിക്കാൻ പറ്റുക എന്ന് ഗൂഗിൾ പറഞ്ഞിരുന്നു. എന്നിട്ട് അതിനനുസരിച്ച് ഇൻ്റർവ്യൂ എടുത്ത് ചെയ്താൽ മതി. ഇനി ഭാവിയിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരാളെ ആവശ്യമുണ്ടാവശ്യം. കാരണം എന്താ, ഒരു ഫോട്ടോ കൊടുത്തപ്പോലെ ഒരു ഓട്ടോമാറ്റിക് യന്ത്രം വെക്കുക ഗേറ്റ്, ആ ഗേറ്റിൽ ആരൊക്കെ കയറ്റണം എന്നുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. യന്ത്രം നോക്കും, ആ കയറിക്കും ഗേറ്റ് തുറക്കും. ഇനിയിപ്പോ ഇപ്പൊ എന്റെ കോളേജിലാണ് ഗേറ്റ് വെച്ചതെങ്കിൽ എന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കാണുമ്പോൾ ഗേറ്റ് തുറക്കും. വേറൊരാൾ വന്നാൽ ഗേറ്റ് തുറക്കില്ല. ആരോടും പരാതിയില്ല, പ്രശ്നമില്ല. മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള സെക്യൂരിറ്റിക്ക് ഞാൻ എത്ര അടിപിടി ഉണ്ടാക്കാറുണ്ട്. അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ട് ഒരു പിന്നെ ഈ ഫേസ് ആപ്പ് കൂടെ വെച്ചു കൊടുത്താൽ ഒരു പ്രശ്നമില്ലാതെ ആൾക്കാർ കയറി ഇറങ്ങി ചെയ്തു കൊടുക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല, സെക്യൂരിറ്റി ആവശ്യം ഉണ്ടാവില്ല. ഡ്രൈവർമാർ ആവശ്യമില്ലാത്ത അവസ്ഥ ഇപ്പോൾ ആയിട്ട് കഴിഞ്ഞു. കാരണം ടെസ്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, ടെസ്ല പോലുള്ള എല്ലാ കമ്പനികളും
ഡ്രൈവർലെസ് കാറുകൾ ടു ഡയമെൻഷനിലുള്ള കാറായിപ്പോള്ള അതായത് ബാക്കോട്ടും തിരിയാം മുന്നോട്ടും തിരിയാം. എന്നാൽ ആപ്പിൾ ഇപ്പൊ ഡിസൈൻ ചെയ്തത് നാല് ഡയമെൻഷനിൽ പോകാൻ, ഇനി പാർക്ക് ചെയ്യുന്ന ഒരു പണി ഉണ്ടാവില്ല, കാർ ഇങ്ങനെ പോയി ഇങ്ങനെയും പോകാം പറ്റും. അവസാനം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ കാറിലിരുന്നാൽ മാത്രം മതി, കാർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നിങ്ങൾ പലരും ഇവിടെ വന്നപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പ്രശ്നം ചോദിച്ചിട്ടുണ്ടോ? എന്നാൽ ഡ്രൈവർലെസ് കാർ വന്നാൽ ആ പ്രശ്നമല്ല. നിങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് നിങ്ങൾ മൊബൈൽ അടിച്ചു കൊടുക്കുക, കാർ വീട്ടിൽ തന്നെ പോയി നിൽക്കൂ, പരിപാടി കഴിയുമ്പോൾ വീണ്ടും വിളിക്കുക, കാർ ഇവിടെ വരും. വീട്ടിൽ എന്താ ഒരു ഡ്രൈവർ കിട്ടിയ സുഖം എന്നാലോചിച്ചു. അങ്ങനെയാണ് ഞാൻ എന്തായാലും അങ്ങനെ ഒരു കാർ വാങ്ങി, ആ കാറേ വാങ്ങുള്ളൂ. ഇനി ആ കാറിന്റെ ചെലവിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അതിന്റെ റൂഫ് തന്നെ പിന്നെ ഇതിൽ ഇതായിരിക്കും സൗരോർജ്ജം, അതുകൊണ്ട് ഒരൊറ്റ പൈസയും ചെലവുണ്ടാവില്ല. ഏതെങ്കിലും വെയിലത്ത് നിർത്തിട്ടാൽ മാത്രം മതി. ഇനി കാറിനൊക്കെ പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ മുഴുവനും വെയിലത്ത് തന്നെ ഉണ്ടാവുക, അതുകൊണ്ട് വെയിലത്ത് നിർത്തിട്ടാൽ മാത്രം മതി. തണലത്ത് വണ്ടി നിർത്താതിരുന്നാൽ കാർ ഓടിക്കേണ്ട സാധനം വരും. ഡോക്ടർമാരിനി ആവശ്യമേ ഉണ്ടാവില്ല. ഞാൻ പറയലുണ്ടോ, യുവാചാരി എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകമുണ്ട്, ഞാൻ വേണമെങ്കിൽ വായിക്കാൻ കിട്ടും. ഹോമോദിയസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. ഇപ്പൊ എനിക്കൊരു വയറുവേദന വന്നു, വയറുവേദന വന്നാൽ ഒരു ഡോക്ടറെ കാണിക്കണമെങ്കിൽ ഞാനൊരു അര ദിവസം മിനിമം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം. ഡോക്ടറെ ബുക്ക് ചെയ്യാൻ വേണം, ബുക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ സമയം ആലോചിക്കണം. ആ സമയത്ത് ഞാൻ പോയാൽ തന്നെ മുക്കാൽ മണിക്കൂർ കാത്തു നിൽക്കണം. അങ്ങനെയൊക്കെ കാത്തു നിന്ന് ഞാൻ ചെന്നാൽ തന്നെ എനിക്ക് ആകെ കിട്ടുക ഒരു 5 മിനിറ്റ് സമയമായിരിക്കും. ആ 5 മിനിറ്റിന്റെ ഇടയിൽ അയാൾ പരിശോധിച്ച് നോക്കും എന്റെ വയറുവേദനക്ക് എന്താ കാരണം. ആ കാരണം നോക്കിയിട്ട് കുറെ കാരണങ്ങൾ ഉണ്ടാവാമല്ലോ. ചിലപ്പോൾ ഞാൻ ഇന്നലെ കഴിച്ച സമൂസ പഴകിയതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് വയറുവേദന വന്നത്, അതൊരു കാരണം. അതല്ലെങ്കിൽ പിന്നെ ക്യാൻസർ പോലെ വല്ല അസുഖവും എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അതൊരു കാരണമാണ്. ഇനി ഇതുവരെ കണ്ടെത്താത്ത ഏതോ ഒരു അസുഖം എനിക്ക് തുടങ്ങിയിട്ടുണ്ടാവും, അതൊരു കാരണമാണ്. അൾസർ വന്നിട്ടുണ്ടാവും, അതൊരു കാരണമാണ്. ഡോക്ടർ 5 മിനിറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾ ലക്ഷണമൊക്കെ വെച്ചിട്ട് ഒരു ഊഹ ഉണ്ടാക്കും. ആ ഊഹ ഉണ്ടാക്കിയിട്ട് മരുന്ന് തന്നിട്ട് പറയും 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാം, കാരണം മൂപ്പർക്ക് ചെക്ക് ചെയ്യണം ഇത് പരിച്ചുണ്ട് ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളത്. 3 ദിവസം കഴിഞ്ഞ് നോക്കിയാലേ മൂപ്പർക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ ഡിജിറ്റൽ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും പോകണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ആപ്പ് എടുക്കുക, ആ ആപ്പ് എടുത്തിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ വയറുവേദന എടുക്കുക. ഉടനെ ആപ്പിൽ ഒരു മെസ്സേജ് വരും, നിങ്ങളുടെ ക്യാമറ നിങ്ങളുടെ വയറിനെ നേരെ പിടിക്കുക. വയറ് നേരെ പിടിക്കുമ്പോൾ തന്നെ ഉടനെ നിങ്ങളുടെ വയറ് മുഴുവൻ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ നേരെ നോക്കും എന്താ കാരണം. അപ്പൊ ദഹിക്കാതെ കിടക്കുന്ന ഒരു സമൂസയുണ്ട്, കാരണം മനസ്സിലായി. ഈ സമൂസ പ്രശ്നമാണോ എന്നറിയാൻ ഞാൻ ഇന്നലെ എവിടുന്ന സമൂസ കഴിച്ചത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം എന്റെ പൈസ കറൻസിന് ഉണ്ടാവുകയില്ല. കാരണം സർക്കാരിന് ഏറ്റവും ചെലവുള്ളൊരു സാധനമാണ് കറൻസി എന്ന് പറയും. ഇപ്പൊ 1 രൂപയുടെ നോട്ട് കിട്ടാണ്ടോ, അത് 1 രൂപ അടിക്കണമെങ്കിൽ 13 രൂപ ചെലവാണ്. 13 രൂപക്ക് 1 രൂപ അടിച്ചാൽ സർക്കാർ നഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് പരമാവധി കറൻസി ഒഴിവാക്കിയിട്ട് ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസി എന്നാണ് എനിക്ക് പറയാം, ഡിജിറ്റൽ കറൻസി ആയിട്ട് ഉണ്ടാവുക. കാർഡോ പേടിഎമ്മോ ഗൂഗിൾ പേ ഒക്കെ പോലുള്ള സാധനമായിട്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ കാർഡോ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടായിരിക്കും ബില്ല് അടിച്ചിട്ടുണ്ടാവും, അങ്ങനെ അടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ സമൂസ കഴിച്ചത് പരിവാർ ഹോട്ടലിലാണ്. അപ്പൊ അവർ നേരെ പരിവാർ ഹോട്ടലിന്റെ ചെക്ക് ചെയ്യും, പരിവാർ ഹോട്ടലിന് എവിടെ നിന്ന് സമൂസ വാങ്ങി നോക്കും. എവിടെ സമൂസ വാങ്ങിയെന്ന് വെച്ചാൽ സമൂസ വാങ്ങിയാണ് ഡീറ്റെയിൽസ് കിട്ടും. അയാൾ എന്നാണ് പച്ചക്കറി വാങ്ങിയത് ഓയിൽ വാങ്ങിയതൊക്കെ നോക്കും. അപ്പൊ മനസ്സിലാവും 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ സമൂസാണ് എനിക്ക് തന്നത്. ഉടനെ വയറിളക്കാനുള്ള മെസ്സേജ് എനിക്ക് വരും, 5 മിനിറ്റ് കൊണ്ട് വയറിളക്കുന്നതിന്റെ അസുഖം മാറും. ഇനി എനിക്ക് ക്യാൻസർ ആണെന്ന് വിചാരിക്കുക, ക്യാൻസർ തിരിച്ചറിഞ്ഞാൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇന്ന് ലോകത്തിറങ്ങിയ എല്ലാ ജേണലും വായിക്കാനും ഒരു മനുഷ്യനും പറ്റില്ല. പക്ഷേ ഒരു യന്ത്രത്തിന് 5 മിനിറ്റ് കൊണ്ട് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഏറ്റവും പുതിയ മരുന്ന് ഏതാണ്, അതിന് ഏറ്റവും പുതിയ രീതി എന്നറിഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് തരാൻ 5 മിനിറ്റ് മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ഡോക്ടറെടുത്തേക്ക് പോകുള്ളൂ? ഡിജിറ്റൽ ഡോക്ടറെടുത്തേക്ക് പോകും. 6 മാസമാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ആയുസ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞത്. 6 മാസം കഴിഞ്ഞ് ഈ മൊബൈൽ ഫോൺ ഉണ്ടാവും, അതുകൊണ്ട് വലിയ വില കൊടുത്തൊന്നും ഫോൺ വാങ്ങണ്ട. 6 മാസം കഴിഞ്ഞാൽ എല്ലാം സ്മാർട്ടായി മാറും, അതായത് സ്മാർട്ട് വാച്ച്. കാരണം ഇലക്ട്രോണിക് സിം വരാൻ പോവുക, ഇ സിം വന്നാൽ നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെ സിം വേണ്ട. അത് പല രാജ്യങ്ങളിലും പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞു, പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇ സിം നമ്മളൊരു മൊബൈൽ ഏതൊരു ഡിവൈസ് വാച്ചോ മോതിരോ പിന്നെ കമ്മലോ ഇതൊക്കെ ആയിട്ട് ഫോൺ മാറും. അത് നമ്മൾ എപ്പോഴാണ് ഓൺ ചെയ്യുന്നത്, നമ്മൾ കമ്പനൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ, അല്ലെ മോതിരം ഓൺ ചെയ്ത് വെച്ചാൽ, അല്ലെ വാച്ച് ഓൺ ചെയ്ത് വെച്ചാൽ ഉടനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റർനെറ്റ് അതിലേക്ക് വരും. ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടേത് വാട്സപ്പ് കോളൊക്കെ ചെയ്യുന്നത് പോലെ കോൾ ചെയ്യാൻ പറ്റൊരു സാധനമായി. അപ്പം ഞാൻ എൻ്റെ ചെവിയിലൊരു സാധനം ഫിറ്റ് ചെയ്യുന്നു, എൻ്റെ വാച്ചിൽ ഇങ്ങനെ ഡയൽ ചെയ്യുന്നു, എനിക്ക് അവളോട് സംസാരിച്ചു പോകാം. ഇപ്പം നമ്മൾ പറയാറില്ല കുട്ടികളൊക്കെ തല കുമ്പിട്ടോ നടക്കുന്നത്, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പ്രാന്തന്മാരാണ് കാണുന്നത്, അങ്ങനെ സംസാരിച്ച് പോകുന്ന ആൾക്കാർ ഫോണും കാണില്ല വേറൊന്നും കാണില്ല. 6 മാസേ മൊബൈൽ ഫോൺ ആയുസുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും വേഗത്തിലാണ് ടെക്നോളജി മാറുന്നത്. അങ്ങനെ ഒരു ലോകത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നതും നമ്മളെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതും. അവിടെ എന്ത് ടെക്നിക്കാണ് നമ്മൾ
ആലോചിക്കേണ്ടത്. പഴയതുപോലെ ബയോളജിയും ഹാലിക്കുട്ടി മാഷ് പഠിപ്പിച്ചതുപോലെ ഒരു പരാഗ ബിന്ദുവിൽ നിന്നും പരാഗരേണുക്കൾ മറ്റൊരു പരാഗ ബിന്ദുവിനെ പോകുന്നതിനാണ് പരപരാഗണം എന്ന് പറയുന്നത്. എന്തിനെ പഠിച്ച ഇപ്പോഴും എനിക്ക് അറിഞ്ഞോട്ട് ജീവിതത്തിൽ ഒരു ഉപകാരം ഈ പരപരാഗണം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടേയില്ല. അതിൻ്റെ വേറെ കാര്യം ഉണ്ടായിട്ടേ ഇല്ല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞന്ന് കൊടുവള്ളി സ്കൂളിലെ ജോക്കർ എന്ന് വിളിക്കുന്ന രാഘവ മാഷം പേടിച്ച് പഠിച്ചതാണ്. അല്ലാതെ ഒരു കാര്യം അതിൻ്റെ മാർക്ക് സർട്ടിഫിക്കറ്റിലൂടെ മാത്രമേ കാര്യം കിട്ടുള്ളൂ. ഈ ഇത്തരം ചരിത്രം പഠിച്ചിട്ട് ഇനി ഭാവിയിൽ ജീവിതം ഇല്ലാതെ കഴിഞ്ഞിട്ട് പകരം ടെക്നോളജിക്കൽ സ്കില്ല് അക്വയർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ഇനി ഭാവിയിൽ തൊഴിലുണ്ടാവുള്ളൂ. കാളവണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ലോറി വരുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ കാള ലോറി എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്, നമ്മളൊന്നും ഇനി ആവശ്യം ഉണ്ടാവില്ല, കാളവണ്ടിയൊക്കെ ഒരു മൂലയിലായി പോകും, നമ്മളൊക്കെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുക. പക്ഷെ അന്ന് കാളവണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ അവർക്ക് കൂടുതൽ ജോലി സാധ്യത ഉണ്ടായിരുന്നു. ഇതന്നെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. നിലവിലുള്ള ജോലികൾ ഏതൊക്കെയാണോ ഉണ്ടാവാൻ പോകുന്നത്, ആ ജോലിയിൽ നിന്ന് പുതിയ ജോലിയിലേക്കുള്ള സ്കില്ല് അക്വയർ ചെയ്യുന്ന മക്കളെയോ നമ്മൾക്കോ മാത്രമേ ഇനി പുതിയ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. മനുഷ്യൻ കൃഷിയിൽ നിന്ന് അടുത്ത സംസ്കാരമായ യന്ത്രവിപ്ലവത്തിലേക്ക് വന്നതിന് 2000 കൊല്ലത്തോടടുത്ത് യന്ത്രവിപ്ലവത്തിൽ നിന്ന് ICTയിലേക്ക് വരാൻ 200 കൊല്ലത്തോടടുത്തിരുന്നു. ICTയിൽ നിന്ന് സ്മാർട്ട്നെസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് എത്താൻ 20 കൊല്ലം എടുത്തിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ അടുത്ത മാറ്റം 2 കൊല്ലം കൊണ്ട് നടന്നേക്കും. അതെങ്ങനെയാണ് പ്രവചിക്കാൻ പറ്റൂല, അത്രയും വേഗത്തിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ ഇനി മുതൽ പഠിപ്പിക്കേണ്ടത് ഇന്നവേറ്റീവ് ആയിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന കുട്ടികളെ. അതുകൊണ്ട് ഇനി നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഫോൺ ഓഫാക്കി വെച്ചിട്ട് പുസ്തകം എടുത്ത് വായിക്കുന്നതിന് കോവിഡ് വന്നപ്പോ എല്ലാം തലതിരുന്നു അല്ലേ. ഇത്രയും കാലം പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവ്. ഇപ്പൊ പോസിറ്റീവ് ആണ് എല്ലാ പോസിറ്റീവാ വിചാരം തലതിരുന്നു. ഇപ്പൊ നെഗറ്റീവ് ആവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നെഗറ്റീവാല. എന്താ ഗൾഫിലൊക്കെ വന്ന ആൾക്കാർ ആദ്യം വന്ന ഡയലോഗ് ഞാൻ നെഗറ്റീവാ. ഓ എന്തൊരു അഭിമാനം. പോസിറ്റീവ് എന്ന് പറഞ്ഞു പറയുന്നത് ഞാൻ പോസിറ്റീവാന്ന് തോന്നുന്നു. പോസിറ്റീവ് എന്ന് പറയാൻ പോലും ധൈര്യമല്ല, പോസിറ്റീവാന്ന് തോന്നുന്നു. അപ്പൊ പോസിറ്റീവ് എന്ന വാക്ക് നെഗറ്റീവ്, നെഗറ്റീവ് എന്ന വാക്ക് പോസിറ്റീവ്. അതേപോലെ കുട്ടികളോടൊക്കെ മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ച് പുസ്തകം എടുക്കുന്നത് പറഞ്ഞാൽ പകരപ്പോ മൊത്തം തലതിരുന്നു. പുസ്തകം പഠിപ്പിച്ചിട്ട് മൊബൈൽ ഫോൺ ഓണാക്കി വെക്കാം. അതേപോലെ ഇനി നമ്മൾ കുട്ടികളോട് പറയേണ്ടത് വെറുതെ പുസ്തകം വായിച്ച് കളയാണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. ഞാൻ പറയുമ്പോ എനിക്ക് ഭ്രാന്താണെന്ന് തോന്നും, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ഇനി വേണ്ടത് പുതിയ തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണെന്ന് വെറുതെ ആലോചിച്ചു. ബിൽ ഗേറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. അയാൾ സ്വന്തമായി ഒരു സ്ഥാനം നടത്തുന്നില്ല, ഐഡിയ മാത്രമാണ് അയാൾ വെക്കുന്നത്, പ്രോഗ്രാംസ് മാത്രം. ഒരു കമ്പ്യൂട്ടർ, ഇപ്പം അടുത്ത കാലത്താണ് അവർ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അവർ ബിൽ ഗേറ്റ്സ് ഏറ്റവും വലിയ പണക്കാരനായപ്പോൾ ഒരൊറ്റ കമ്പ്യൂട്ടർ പോലും ഉണ്ടാക്കിയിട്ടില്ല, പകരം മൈക്രോസോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയർ മാത്രം. അതിൻ്റെ 10 എഡിഷൻ പൂർത്തിയ ശേഷമാണ് അദ്ദേഹം മറ്റുള്ള, അതായത് കാണാൻ പറ്റുന്ന വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ കാറുടമ യൂബറാണ്. സ്വന്തമായിട്ട് ഒരൊറ്റ കാറും ഇല്ല, പകരമുള്ളത് ഐഡിയ മാത്രം. അലോചിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ആമസോണാണ്. സ്വന്തമായിട്ട് ഒരൊറ്റ പീടി പോലും ഇല്ല, പക്ഷേ ഏറ്റവും വലിയ ബിസിനസ് അവരുടേതാണ്. നാട്ടിൽ മുഴുവനും ഹോട്ടൽ തുറന്നിട്ട് ഒരു 100 or 250 rupees ഉറപ്പിട്ടിട്ട് ഏതെങ്കിലും ഒരു വയസ്സായ പാവം മനുഷ്യനെ ഹോട്ടലിൽ വിളിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ വിളിക്കാൻ നിർത്തിയപ്പോൾ വേറൊരാൾ വന്നിട്ട് സിഗ്വി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടെത്തരാന്ന് പറയുന്നത്. പുതിയ ഐഡിയ കണ്ടെത്തുന്നവർക്ക് നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിയൊരു കാര്യമില്ല, അത് വിജയിക്കണമെങ്കിൽ അത് പുതിയ ഐഡിയ ആയിരിക്കണം. ഏറ്റവും വലിയ പണക്കാരിപ്പോ ഐഡിയ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ്. മുകേഷ് അംബാനിയും അനിൽ അംബാനിയിലും, അനിൽ അംബാനി വിജയിക്കുകയും മുകേഷ് അംബാനി പരാജയപ്പെടുകയും ചെയ്തത് അനിൽ അംബാനി ഐഡിയയാണ് വിൽക്കുന്നത്, മുകേഷ് അംബാനി വസ്തുക്കളാണ് വിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കുട്ടികളുമൊക്കെ ഐഡിയയുടെ ലോകത്തിലേക്ക് മാറുക. ഐഡിയ എന്ന് പറയുന്ന കമ്പനിയുടേതല്ല, ടെൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന ഐഡിയയുടെ ലോകത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ള കാര്യം. വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇത്രയും ചുരുക്കി പറയാൻ ചുരുക്കി പറയട്ടെ എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത് കുടുംബം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. നമ്മളുടെ മക്കളെ കുറിച്ചുള്ള പ്രധാന പരാതികൾ അനുസരണയില്ല, മക്കള് എന്താ വാപ്പാരന്മാരെയും നോക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരാതികളാണ്. നമ്മളുടെ മക്കളെങ്കിലും അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മക്കളായത് എന്നതിനെ കുറിച്ചുകൂടി ആലോചിക്കണം. നമ്മൾ എന്തുകൊണ്ട് നന്നായി, നമ്മളുടെ മക്കൾ എന്തുകൊണ്ട് നമ്മളുടെ പ്രതീക്ഷ കൊത്തു ഉയരുന്നില്ല എന്നുള്ളൊരു കാര്യം.
നമ്മൾ നന്നാവാനുള്ള പ്രധാന കാരണം എനിക്ക് രണ്ട് വിഭാഗം അതിലുണ്ട്. 90s മുമ്പ് ജനിച്ചവരും 90s ശേഷം ജനിച്ചവരും. കാരണം 90s ഇന്ത്യയിൽ LPG എന്ന പേരിൽ അറിയപ്പെടുന്ന ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഗൾഫ് ഭൂമി പോലെ സാമ്പത്തികമായി ഇത്രയും ഉയരത്തിലേക്ക് എത്തിയത്. അന്ന് പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് ദാരിദ്ര്യമായിരുന്നു. നമ്മളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. വെറുതെ നമ്മുടെ നാട് തന്നെ ആലോചിക്കാൻ മനസ്സിലാവും, അവിടെ ഒരൊറ്റ വീടേ പണക്കാരൻ്റെ വീടുണ്ടായിരുന്നുള്ളൂ, ഒറ്റ വീടേ കാറിൻ്റെ വീടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാറോ ബൈക്കോ ഇല്ലാത്ത വീടുകൾ ഒറ്റ വീടുണ്ടാവില്ല. ആ രീതിയിലേക്ക് ലോകം മാറി. ഈ മാറിയപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കൊക്കെ എന്താണോ കിട്ടാതെ പോയത് അത് നമ്മളുടെ മക്ക് കൊടുക്കണമെന്നാണ്. പക്ഷെ നമ്മൾ അവിടെ നടത്തുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ, നമ്മൾ നന്നായിട്ടുണ്ട് എങ്കിൽ അത് നന്നാവാനുള്ള കാരണം നമുക്കതൊന്നും കിട്ടാതിരുന്നത് കൊണ്ടാണ്. അത് കിട്ടാനുള്ള ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് നമുക്കിങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കാരണം എനിക്ക് കിട്ടാത്ത വെട്ടിപ്പിടിക്കണം. 275 രൂപ കൊടുത്താൽ ഒരു സെക്കൻഡ് സൈക്കിൾ കിട്ടുമെന്ന് വാപ്പാനോട് വന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞത് അഹങ്കാരം പാടില്ല, 275 രൂപ വാപ്പാൻ്റെ തരല്ലായിട്ടാ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ വാപ്പ എന്നിട്ട് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ വാപ്പ എന്താ പറഞ്ഞാലോ, ഏതായാലും വാങ്ങിക്കണം, അപ്പോൾ പുതിയത് പഴയതൊന്നും വാങ്ങണ്ട, പുതിയത് തന്നെ ആയിക്കോട്ടെ. ഓ നമ്മളെ സന്തോഷം പറയണ്ടല്ലോ, 275 രൂപയേക്കാൾ 1000 രൂപ സൈക്കിളിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ വാപ്പ പറയണം, ഇവിടൊക്കെ ഭയങ്കര വിലയാണ്, ബാംഗ്ലൂരിൽ വില കുറവാണ്, നീ പറയാനുള്ള ബിച്ചുമോൻകായ് ബാംഗ്ലൂരിലേക്ക് ലോറി ആയിട്ട് പോകും, നീ ബിച്ചുമോൻകായോട് പോയിട്ട് അവിടെ ഒക്കെ വില അന്വേഷിക്കാൻ പറ്റും. ഒരു മാസം ഞാൻ ബിച്ചുമോൻകായിനെ തന്നെ നടന്ന്, അപ്പോഴേക്കെല്ലാം സൈക്കിൾ പകുതി മതിയായിരിക്കുന്നു എനിക്ക്, ഇനി 250 രൂപ കിട്ടിയാൽ മതി എന്നായിട്ട് ബിച്ചുമോൻകായിനെ ചോദിച്ചിട്ട് അതിൻ്റെ വിലയൊക്കെ അവിടെ കോഴിക്കോടും പോകാനും ബാംഗ്ലൂർ ഒരേ വില എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ കോഴിക്കോട്ടാണെങ്കിലും പോകുമ്പോൾ മമ്മൂക്കായിനോടൊന്ന് അന്വേഷിക്കാൻ പറയാൻ പറ്റും. പിന്നെ മമ്മൂക്കായിൻ്റെ പിന്നാലെ നടന്ന് 2 ആഴ്ച അവസാനം ആ സൈക്കിള് വാങ്ങി എനിക്ക് ശമ്പളം കിട്ടിയതിന് ശേഷം. ഇത് അന്ന് നമ്മളുടെ വാപ്പാനൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങളെ ആവശ്യമൊക്കെ മനസ്സിലാവും, നമ്മളൊക്കെ അന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഉമ്മാൻ്റെ വീട് വരും, പീഡിയെ പോകണം. എല്ലാ ദിവസവും 5 മണിയായാല് പീഡിയെ പോലൊരു പരിപാടിയാണ്. പീഡിയെ പോയാൽ പിന്നെ ഷാംപോലോ ആട്ടപ്പീടിയല്ലോ മമ്മൂക്കായിൻ്റെ പീഡിയല്ലോ എവിടെയെങ്കിലുമൊക്കെ പോയാൽ അവിടെ നിന്ന് 250 ചെറുപയർ, 500 പഞ്ചസാര, 50 ചായപ്പൊടി, 300 വെളിച്ചെണ്ണ, അങ്ങനെ ചെറിയ ചെറിയ കുറേ പൊതിയാക്കി തരും. ആ പൊതിയെല്ലാം കൊണ്ട് ഒരു സഞ്ചിയിലിട്ടിട്ട് വീട്ടിലേക്ക് നടക്കുക ചെയ്യാം. ഇന്ന് നമ്മൾ ആരെങ്കിലും മക്കൾ അങ്ങനെ പീഡിയെ പോകുന്ന മക്കളുണ്ടോ? പകരം പീഡിയെ പോലെ ആരാപ്പോ? വാപ്പേ അല്ലേ. നമ്മളെ മക്കൾ കേടിടുന്നതിൻ്റെ കാരണങ്ങൾ ഒന്നാമത്തെ മനസ്സിലാവും. കാരണം അന്ന് ഒരാഴ്ചത്തേക്കുള്ളത് ഒരുമിച്ച് വാങ്ങാൻ പോലുമുള്ള വക വാപ്പാൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ദിവസം വാങ്ങാനുള്ള പൈസ മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരൊറ്റ കടയിൽ 50 കട്ടിയേ ഇല്ല. അന്ന് 25 കട്ടി 50 കട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് മെഷീൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 25 കട്ടി ഒന്നും ഇവിടെ ഉണ്ടാവില്ല. 5 കിലോ 10 കിലോ 2 ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങാറുണ്ട്. വെറുതെ ആലോചിച്ച് നോക്ക്, നമ്മൾ കുട്ടിക്കാലത്ത് വാങ്ങിയത് 200 വെളിച്ചെണ്ണ 300 വെളിച്ചെണ്ണ അതൊക്കെ വാങ്ങി. അവിടെ സാമ്പത്തികമായി ഉയർന്നു. LPG വന്നപ്പോൾ സാമ്പത്തിക ഉയർന്നത്. സാമ്പത്തികമായി ഉയർന്നപ്പോൾ പണത്തിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റിയില്ല. പണത്തിൻ്റെ വാല്യൂ നമ്മൾ കുട്ടികളായപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എൻ്റെ പാപ്പാൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും കടയിൽ പോയി വാങ്ങേണ്ടി വരുന്നത് എന്ന് ബോധപൂർവ്വമല്ല അബോധ മനസ്സിലൊരു സാധനം ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, 100 രൂപ തന്നിട്ട് 98 രൂപക്ക് സാധനം വാങ്ങിയാൽ ബാക്കി 2 രൂപ കൃത്യമായിട്ട് കൊണ്ടപ്പെടുത്തിയില്ലെങ്കിൽ ഉമ്മാരോടും കിട്ടടി വല്യമാരോടും കിട്ടടി. ഇപ്പം നിങ്ങളുടെ മക്കൾ അഥവാ നിങ്ങൾ സാധനം വാങ്ങാൻ പറഞ്ഞയച്ചു എന്ന് വിചാരിക്കുക, വാങ്ങി തിരിച്ചു വരുമ്പോൾ 500 രൂപ കൊടുത്തു, 20 രൂപ കുറവുണ്ട്. 5 രൂപ ഞാൻ കൊടുത്തായി, ആവോ 20 രൂപ അല്ലേ പോയുള്ളൂ എന്നല്ലേ നമ്മൾ പറയാറ്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ വരുന്നത് എന്താ, 20 രൂപ ഒരു ചെറിയ സംഖ്യ, അങ്ങനത്തെ 10 എണ്ണം കൂടിയാൽ 200 രൂപയാവും, അത് അവനെ തിരിച്ചറിയാനേ പറ്റൂല. കുട്ടിയെന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ആരെങ്കിലും പൈസ തരാണ്ടെങ്കിൽ വെറുതെ ആലോചിച്ച് നോക്ക്, ഇപ്പോഴെന്താ ചെയ്യുന്നാലോ, മോനെ മുട്ടായി വാങ്ങിക്കോ എന്നിട്ട് 3-4 2-3 വയസ്സായ ആളുകളുടെ കയ്യിൽ ആ പുരുഷന്മാർ സ്ത്രീകളൊക്കെ പൈസ എടുത്തു കൊടുക്കും. എന്നിട്ട് ഈ കുട്ടിക്ക് ഇത് മനസ്സിലാവില്ല. എന്നിട്ട് കുട്ടി എന്താ പറയാന്നറിയോ, ചോദ നോട്ട് തന്നാൽ പച്ചനോട്ട് തരുമോ, ഇത് 20 രൂപയും 50 രൂപയും എന്ന വ്യത്യാസം അറിഞ്ഞുകൂടാ, പച്ചനോട്ട് പകരം ചോദനോട്ട് തരുമോ. അവർക്ക് ഇതിൻ്റെ കളർ, ഇപ്പം മോദി അധികാരത്തിൽ വന്നതോടുകൂടി വേറെ വേറെ കളർ വന്നുകൊണ്ട് മക്കൾ നല്ല ഹാരാ കളിക്കുക. എന്നാൽ നമ്മൾ കുട്ടിയെന്ന സമയത്ത് നമുക്ക് ആരെയും പൈസ തന്നെ, എനിക്ക് ആദ്യമായിട്ട് പൈസ കിട്ടിയത് സുന്നത്ത് കല്യാണം കഴിച്ചിട്ട് മോളിലൊരു സാധനം ഇങ്ങനെ കെട്ടിയിട്ട് മരന്നൊരു കിടത്തണം. അന്ന് ഓരോരുത്തർ വന്ന് 1 രൂപയും 2 രൂപയൊക്കെ തരുമ്പോൾ ഇങ്ങനെ മരുന്ന് കിടക്കുമ്പോഴുള്ള പ്രധാന പരിപാടി ഇങ്ങനെ എണ്ണലായിരുന്നു.
അപ്പൊ ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചത് ഒരു നാലോ അഞ്ചോ ഉറപ്പ് കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ തുഞ്ചം മുറിക്കേണ്ടി വരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മക്കളോ അവർക്ക് കളിക്കാനുള്ള വസ്തുവായിട്ട് പണം കിട്ടി, പണത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തി നമ്മളായിട്ട്. പണം എങ്ങനെ ചെലവഴിക്കണമെന്ന എക്കണോമിക്സ് നമ്മളായിട്ട് പഠിപ്പിച്ചില്ല. അല്ല, നമ്മളൊക്കെ പഠിച്ചതിൽ പ്രധാന റേഷൻ കടയിൽ, ദാമോരേട്ടൻ റേഷൻ കടയിൽ കാറിന്റെ അട്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം അതിൽ വല്ലാത്ത നിപ്പാ. ഇനി അഞ്ചാമത്തതാണ് നീല കാർഡ്, ഇനി നാലാമത്തതാണ് നീല കാർഡ്, ഇനി മൂന്നാമത്തതാണ് നീല കാർഡ്. ആ കാർഡ് നീല കാർഡ് എത്തുന്നത് വരെ നിന്ന നിപ്പിലാണ് നമ്മളൊക്കെ ജീവിതം പഠിച്ചത്. എന്നാൽ ഇത്തരം ഏതെങ്കിലും ഒരു അനുഭവം നമ്മൾ നമ്മളുടെ കുട്ടികൾ കൊടുക്കാറുണ്ട്. വൃത്തിയൊന്നും അന്വേഷിച്ചു കടയിൽ പോയിട്ട് ഒരു സാധനം വായിക്കാറുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയാൻ കഴിഞ്ഞ ദിവസം, ഒൻപതാം ക്ലാസ് പഠിക്കുന്ന മോനോൻ ഭാര്യ മീവാങ്ങാൻ പറഞ്ഞ ചന്ദ്രൻ 500 രൂപയായിരുന്നു ചില്ലറിനകത്ത് കൊടുത്ത്. മൂപ്പര അവിടെ പോയിട്ട് പറയാണ്, 500 രൂപയ്ക്ക് മത്തേനെ പറഞ്ഞിട്ട്. എത്ര രൂപയ്ക്ക് മീൻ വാങ്ങണ്ടെന്ന് അവൻ അറിയില്ല. എന്നാൽ നമുക്ക് എനിക്കറിയാം, ആദ്യം ഞാൻ 2 രൂപയ്ക്കാണ് വാങ്ങാറ്, പിന്നെ അത് 3 ആയി, പിന്നെ 5 ആയി, പിന്നെ 10 ആയി, പിന്നെ 50 ആയി, ഇപ്പം 100 ലെത്തി നിൽക്കുകയാണ്. എന്താണ് എക്കണോമിക്സ് എന്ന് കുട്ടിക്കാലം മുതലേ ഞങ്ങളങ്ങനെ പഠിച്ച് വന്ന കടയിൽ വന്നിട്ട്. സ്വാഭാവികമായും കുട്ടികൾക്ക് അനുസരണ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരാൾക്കും അനുസരണ ഉണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ മിനിമം പ്രവർത്തിക്കണം. നിർത്താനെ പറഞ്ഞോ കേട്ടോ, വല്ലായിരിക്കും 3 കാര്യങ്ങൾ പ്രവർത്തിക്കണം. അതായത് അധികാരമുള്ളിടത്തെ അനുസരണ ഉണ്ടാവും. നമ്മളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും അനുസരണ ഉണ്ടാക്കണമെങ്കിൽ അവിടെ നമുക്ക് അധികാരം സ്ഥാപിക്കാൻ പറ്റണം. എങ്ങനെയാണ് അധികാരം സ്ഥാപിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ 3 തരത്തിലാണ് പ്രധാനമായും അധികാരമുള്ളത്. 1, പണത്തിന്റെ അധികാരം. മുതലാളി പറയുന്നത് തൊഴിലാളി കേൾക്കുന്നത് പണത്തിന്റെ അധികാരം ഉപയോഗിച്ചിട്ടാണ്. 2, സ്ഥാനത്തിന്റെ അധികാരം. ഇപ്പൊ പ്രിൻസിപ്പൽ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നത്, കഴിഞ്ഞ 31 മാർച്ച് വരെ ഞങ്ങളോടൊപ്പം ജോലി ചെയ്ത ഒരാളാണ് പ്രിൻസിപ്പളെ മാറിയത്, പക്ഷെ ഇപ്പൊ ഞങ്ങൾ അടക്കാണ് വേണ്ടിട്ട് നോക്കും. അത് സ്ഥാനത്തിന്റെ അധികാരം. എസ് ഐയെ കാണുന്ന സമയത്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്യും. എസ് ഐനേക്കാൾ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവും പോസ്റ്റ് പോലീസുകാരന്, ചിലപ്പോൾ വിവരം ഉണ്ടാവും, ചിലപ്പോൾ എഗ്രം ഉണ്ടാവും, ചിലപ്പോൾ സൗന്ദര്യം ഉണ്ടാവും, എന്നാലും എസ് ഐയെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുക. സ്ഥാനത്തിൻ്റെ ഒരു അധികാരം. 3, അറിവിൻ്റെ അധികാരം. ഞങ്ങളോടൊക്കെ പലരും പറയാറുണ്ട്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മാഷിമാർ പറഞ്ഞാൽ കേൾക്കും, ഉസ്താദുമാർ പറഞ്ഞാൽ കേൾക്കുക. അതൊക്കെ അറിവിൻ്റെ അധികാരം. അപ്പം ഞാൻ 3 തരം അധികാരം പറഞ്ഞു. 1, പണത്തിൻ്റെ അധികാരം. 2, സ്ഥാനത്തിൻ്റെ അധികാരം. 3, അറിവിൻ്റെ അധികാരം. നമ്മൾ കുട്ടിയുടെ സമയത്ത് ഈ അധികാരങ്ങൾ മുഴുവനുമുള്ള ആളുകൾ നമ്മുടെ വീട്ടിലെ രക്ഷിതാക്കളെ. സ്ഥാനത്തിൻ്റെ അധികാരം മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഞാനൊക്കെ ചെറിയ സമയത്ത് ഉപ്പാക്കിരിക്കാൻ വേണ്ടി മാത്രം ഒരു കസേര ഉണ്ടായിരുന്നു, അത് വാപ്പാൻ്റെ കസേര. അതിന് മക്കളൊന്നും ഇരിക്കാനേ പാടില്ല, വാപ്പാൻ്റെ കസേര. ഒരു വാപ്പല്ലാത്തപ്പോൾ ഞങ്ങൾ ഇരുന്ന് നോക്കും, വേറെ സുഖമൊന്നുമില്ല, സാധാ കസേര തന്നെ, അത് വാപ്പാൻ്റെ കസേര. ഇപ്പൊ ഞാൻ വാപ്പ പിന്നെ കസേര പോയിട്ട് നമ്മളെ ലേശം നീങ്ങി നിന്നു. സ്ഥാനം പോയ പോക്കുണ്ടെങ്കിൽ വാപ്പ റേഷൻ കടയിൽ പോയി വന്നിട്ട് ഞായറാഴ്ച നിന്ന് അവധിയുണ്ട്. അപ്പൊ ഞായറാഴ്ച ചേമ്പക്കരയൊക്കെ വെച്ചിട്ട് വാപ്പാക്ക് ഒരു ഉച്ചമയക്കുണ്ട്. ആ ഉച്ചമയക്കം തുടങ്ങുമ്പോൾ മക്കളായ ഞങ്ങളൊക്കെ അമ്മ വിളിക്കും, വാപ്പച്ചി ഉറങ്ങാൻ പോകും, നിങ്ങളെ കേടേ പോയി കളിച്ചോ. അത് ഉറക്കം പറയൂല, കാരണം അതുപോലും വാപ്പ കേൾക്കരുത്, വാപ്പാന്റെ ഉറക്കം സ്വീപ്പാക്കരുത്. വാപ്പച്ചി സ്വീപ്പാക്കണ്ട പോയിക്കോളി, അങ്ങനെ പറയുമ്പോ. ഇപ്പൊ ഞാൻ ഞായറാഴ്ച ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നിറങ്ങുകയാണെങ്കിൽ എന്റെ ഭാര്യ പറയല് ഉപ്പണ്ട വാട്ട് കിടന്നോണ്ട് അങ്ങോട്ടില്ലെങ്കിൽ. സ്ഥാനം പോയ പോക്ക്. നമുക്ക് സ്ഥാനം എന്ന് പറയുന്നത് ഉപ്പാക്കിപ്പൊ തീരെയില്ലാതെ, കാരണം ഉമ്മയും ഉപ്പയും പരസ്പരം ഉണ്ടാക്കേണ്ട സ്ഥാനത്തെ നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കി. കാരണം എൻ്റെ ഉമ്മയൊക്കെ എപ്പോഴും പറഞ്ഞ ഡയലോഗ്, ഉപ്പങ്ങോട്ട് വരട്ടടാ, ഉപ്പങ്ങോട്ട് വരട്ടേന്ന്. ഞാൻ വിചാരിച്ചു ഉപ്പ അത്ര ഭീകര ജീവിയാണ്, ഉപ്പക്ക് വയസ്സായപ്പോ അത്ര നല്ല മനുഷ്യനാണ് എനിക്ക് മനസ്സിലായത്. ഉമ്മ അവതരിപ്പിച്ചത് ഒരു ഭീകര ജീവിനെ. ഉപ്പ എപ്പോഴും പറഞ്ഞ ഡയലോഗ്, ഉമ്മ അറിയേണ്ട ഒരു കാര്യം ഇവിടെ നടന്നു വരും, ഉമ്മാനോട് ചോദിക്കാത്തൊരു സാധനം ഇവിടെ ഉണ്ടാവരുത്. എന്നാൽ ഇപ്പം നമ്മളൊക്കെ ഉപ്പയപ്പോ ഉമ്മയപ്പോ ഉണ്ടാവും വ്യത്യാസം ചോദിച്ചു. എൻ്റെ ഭാര്യ പറയാറ്, ഉപ്പാനോട് പറഞ്ഞൊരു കാര്യമില്ല, 5 ദിവസത്തെ വില. എൻ്റെ ഭാര്യ മക്കളെ പഠിപ്പിക്കുക. ഞാൻ പറയാറ്, എൻ്റെ ഉമ്മല്ലേ, എന്തെങ്കിലും വിവരം ഉണ്ടാവും. പിന്നെ എങ്ങനെ മക്കൾ ഉമ്മാനെ പാപ്പ സ്നേഹിക്കുക? വാപ്പാന്റെ സ്ഥാനം ഉമ്മ ഉണ്ടാക്കേണ്ടതാ, ഉമ്മാന്റെ സ്ഥാനം വാപ്പ ഉണ്ടാക്കേണ്ടതാ. അപ്പൊ പരസ്പരം നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, അങ്ങനെ ഉണ്ടാക്കാതാകുമ്പോൾ നമ്മൾ സ്ഥാനം ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ തന്നെ ഇറങ്ങും. എന്നെയൊക്കെ പോറ്റാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്, ആ ഗൾഫ് നിന്മാരി വെയിലൊക്കെ കൊണ്ടിട്ടാണ്, ആ ഒരു ദിവ്യത എനിക്ക് ലേശെങ്കിലും ഉണ്ടോ? ചെക്കനെ നേരത്തെ തോന്നാറിയോ, എടുക്കത്തെ തള്ളാലേ. നിങ്ങളെ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം, ഞാൻ ഇങ്ങോട്ട് വരുന്നേരോ രണ്ടാളടിച്ച് ശരിയാക്കിയിട്ട് അങ്ങോട്ട് വരുന്നത് നിങ്ങൾ പറഞ്ഞാൽ എന്താ പറയാ, ഇമ്മാര് തള്ളു തള്ളല്ലേ എന്ന് പറഞ്ഞു.
നിങ്ങൾ പറയൂലേ? അതേസമയം അത്രയമ്മമാശ ഇവിടെ പറയാ, ഇയാള് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ലോ, ഇയാൾ ഒരാറ്റടിക്ക് രണ്ടാളെ തള്ളിട്ട് അപ്പൊ നിങ്ങളെല്ലാവരും കണ്ണു നിൽക്കുന്നു, ഇയാളെ നായിക്കോ? ശരിയല്ലേ? ഇതാ പ്രശ്നം. ചന്തു നല്ല തല്ലുകാരനാണെന്ന് ചന്തു പറഞ്ഞ ആരും വിശ്വസിക്കൂല. ചന്തുവിന്റെ തല്ല് കണ്ടാൽ പറയണം. ആണ്ടി കൊടുക്കത്ത അടിക്കാരനായിരിക്കും, അത് ആണ്ടി അല്ല പറയേണ്ടത്, ആണ്ടിന്റെ അടി കണ്ടാണ് പറയണ്ടേ. ഉമ്മ പറയുന്നത് ആരോ, എന്നെ 10 മാസം വയറ്റിലിട്ട് പോറ്റേണ്ട എന്തെങ്കിലും ഒരു നന്ദി എനിക്ക് ഉണ്ടാ മക്കളോട്. നിങ്ങളോട് ആരെയും പോറ്റാൻ പറഞ്ഞു മക്കൾ തിരിച്ച് വേറെ 10 മാസം വയറ്റിട്ട് സ്ലിപ്പാക്കിയല്ലേ ഇങ്ങോട്ട് ഉത്തരം പറയണോ? മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് പകരം ഉപ്പ ആരാണെന്ന് ഉമ്മയും ഉമ്മ ആരാണെന്ന് ഉപ്പയും ബോധ്യപ്പെടുത്തിയാല് മക്കൾക്ക് ഉപ്പാനോട് ഉമ്മാരോട് സ്നേഹം ഉണ്ടാവും. അത് ഇന്ന് മുതലെങ്കിലും ആരംഭിക്കാൻ ശ്രമിക്കുക. അതിന് നമ്മളെ മനസ്സിന് സമ്മതിക്കുകയും കൂടെ വേണം. അതാണ് പ്രധാന പ്രശ്നം. നിങ്ങള് പിന്നെ ഉമ്മാന്റെ ഒരു കഷ്ടപ്പാട് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. എന്നെ ഗർഭിണിയ സമയത്ത് 3 മാസമായപ്പോ തന്നെ പെരും ഛർദ്ദിയത്. അപ്പൊ ഞാൻ ചോദിക്കും, നീ എന്തിനായിട്ട് ഇങ്ങനെ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് ഛർദ്ദിക്കുന്നത്? അന്ന് എന്റെ ഉമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എൻ്റെ വയറ്റിലുള്ള മക്കൾക്ക് ഒന്നും പറ്റാതിരിക്കാനാണ് ഞാൻ ആ കഞ്ഞിവെള്ളം കുടിക്കുന്നത്. അത്രയും സ്നേഹം. നീ ആരാന്ന് അറിയുന്നതിൻ്റെ മുമ്പ്, നീ ഇങ്ങോട്ട് ലോകത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ്, നീ ഒരു കുട്ടി പോലും അറിയുന്നതിൻ്റെ മുമ്പ് നിന്നെ അത്രയും സ്നേഹിച്ച ഒരാൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രസവ വേദന കിട്ടി ആശുപത്രിയിൽ പോകുമ്പോൾ ഉമ്മ ഇങ്ങനെ ദ്വാരക്കുകയാണ്, ഞാൻ മരിച്ചായാലും എൻ്റെ മക്കൾക്കൊന്നും പറ്റില്ലേ. നീ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് നിന്നെ നിനക്ക് വേണ്ടി മരിക്കാൻ ഇപ്പൊ ഒരുപാട് ആളൊരു പക്ഷെ ഉണ്ടാവും, പക്ഷേ നിനക്ക് വേണ്ടി മരിക്കാൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, അത് എൻ്റെ ഉമ്മയാണ് എന്ന് മക്കളോട് പറഞ്ഞാൽ ഉമ്മനനുസരിക്കാത്ത മക്കൾ ഉണ്ടാവില്ല. അത് പറയാൻ നമുക്കൊരു ഉടുപ്പ് തീരാനേ ഉള്ളൂ. വലിയ മാറ്റം ഉണ്ടാവും. അതാണ് ഒന്നാമത്തേത് സ്ഥാനത്തിൻ്റെ അധികാരം. രണ്ടാമത്തേത് പണത്തിൻ്റെ അധികാരം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഇപ്പൊ പണം മക്കളെ കയ്യിലാണ്, ഉമ്മാരെ കയ്യിലും അപ്പരെ കയ്യിലുള്ളതിനൊക്കെ കൂടുതൽ. എൻ്റെ ഭാര്യ ഇളയ മോക്ക് ഇപ്പം 4000 രൂപ കൊടുക്കേണ്ട, അവളിങ്ങനെ ഇടക്കിടക്ക് വായ്പ വാങ്ങി. നിങ്ങൾ പെണ്ണുകൾ ചോദിച്ചു നോക്ക്, നിങ്ങളൊക്കെ പെണ്ണുകൾ കൊടുക്കണ്ടാവും മക്കൾക്ക്. കാരണം അവർക്ക് ഗുണ്ടാപ്പിനും ഉണ്ടല്ലോ, പെരുന്നാളിനൊരു പൈസ ഉണ്ടാവും, പിന്നെ നോമ്പിനൊരു പൈസ ഉണ്ടാവും, നിസ്കരിച്ചാലൊരു പൈസ ഉണ്ടാവും, നിസ്കരിച്ചില്ലെങ്കിലൊരു പൈസ ഉണ്ടാവും, പിന്നെ കോഴിനെ നോക്കിയ പൈസ ഉണ്ടാവും, വെള്ളം പറന്ന പൈസ ഉണ്ടാവും. അങ്ങനെ കൂലിപ്പണിക്കാരുണ്ടോ വീട്ടിൽ? അതുകൊണ്ട് ഓരോ കയ്യിൽ എപ്പോഴും അത് ഒരാവശ്യം ഒന്നും ഉപയോഗിക്കുക. എന്നിട്ട് ഉമ്മക്ക് കണക്ക് കൊടുക്കും, അവസാനം അതിൻ്റെ കണക്കും ഉമ്മാൻ്റെ അടുത്തുണ്ടാവില്ല. എന്നിട്ട് ഉമ്മ ഇവരോട് കടപ്പെട്ടവരെ മാറി. പിന്നെ എങ്ങനെ മക്കളനുസരിക്കുക? സാമ്പത്തികമായ അധികാരം ഉമ്മാൻ്റെ കയ്യിലില്ല. അറിവിൻ്റെ അധികാരത്തെ കുറിച്ച് ഞാൻ മിണ്ടേ വേണ്ടല്ലോ. ഇപ്പൊ മക്കളോട് ചോദിച്ചാൽ നമ്മൾ പലതും പഠിക്കാറ്. ഇതെന്തായാലും മോളെ എന്നാ മക്കളോട് ചോദിക്കുക. മക്കൾ നമുക്ക് ഇതിനെന്താ പ്രശ്നം? ഈ ഉപ്പാക്കൊന്നും തിരിയില്ല. ഉപ്പ ഏത് ലോകത്താ? നമ്മൾ പൊട്ടന്മാരുപ്പോ. അതേസമയം നമ്മൾ കുട്ടിയ സമയത്ത് നമുക്കൊരു സംശയം ഉപ്പാനോട് ചോദിച്ചാൽ ഉപ്പാക്ക് അതിലൊരു മറുപടി ഉണ്ടായിരുന്നു. ഇപ്പൊ മക്കൾ ചോദിക്കുകയാണ്, പുതിയ എന്താ ഫോക്കസ് രേഖകൾ ഏതിലൊക്കെ ആണെന്ന് അറിയണമെങ്കിൽ NCERT സൈറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. അത് മക്കളെ ഞാൻ നോക്കിയോ? അപ്പൊ മക്കള് നമ്മളെക്കാളും വിവരമുള്ളവരാണ് എന്ന് നമ്മൾ പറഞ്ഞ് സ്ഥാപിച്ചു. ഈ 3 അധികാരവും നഷ്ടപ്പെട്ടത് ഇതുകൊണ്ടാണ്. പണത്തിന്റെ അധികാരം നമുക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ, പിന്നെ സ്വന്തമായി ഒരാൾക്ക്, ഇപ്പൊ കുട്ടികളൊക്കെ +1 +2 കഴിഞ്ഞ കുട്ടികൾ സ്വന്തമായി പലതരം ബിസിനസ് തുടങ്ങി. ഞാൻ ഇന്നൊരാളെ പരിചയപ്പെട്ടോ പറഞ്ഞു, സാറെ ഞാൻ ബോട്ടിക്ക് നടത്തുകയാണ്, ഡിഗ്രി പഠിക്കുന്നുണ്ട്, അപ്പൊ ബോട്ടിക്ക് നടത്തി. ഞാൻ ചോദിച്ചു ബോട്ടിക്ക് എന്താ? ഒന്നുമില്ല, വീട്ടിൽ ചുരിദാർ അടിച്ചു കൊടുക്കുക, ടൈലർ ഷാപ്പ്, അതിന്റെ പേരാ ബോട്ടിക്ക്. പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. കേക്ക് ചുട്ടു കൊടുക്കുക, പേര് മാറ്റിയെന്ന് മാത്രമല്ല, അതായത് അവർ ഇന്നോവേറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പരസ്യം തക്കിയിട്ട് അയച്ചു കൊടുക്കുക, ഓൺലൈനിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണികൾ നല്ല പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാപ്പാൻ്റെയും മാൻ്റെയും പൈസ ഒന്നും കിട്ടിയില്ല ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരറിയാം. എന്നാൽ നമുക്കങ്ങനെ അല്ലായിരുന്നു. 10 വയസ്സ് ST കൊടുക്കണമെങ്കിൽ വാപ്പ തന്നെ തരണ്ടിരുന്നു. അതുകൊണ്ട് വാപ്പനോട് തെറ്റിയല്ല. അല്ലെ, വാപ്പ ഇടക്കിടക്ക് പറയുന്നത് ഇങ്ങനൊരു മോനക്കില്ലാന്ന് വിചാരിച്ചേക്കും, പിന്നെ നമ്മൾ കീഴടങ്ങിയ വഴിയുള്ളൂ. എന്നാ ഇപ്പൊ അങ്ങനെ മക്കളെ പറഞ്ഞു നോക്ക്, എന്നാ ശരി കേട്ടോ ജെരീഫ് മാഷെ, ഞാൻ പോട്ടെട്ടോ എന്നറിയും. വാപ്പല്ലല്ലോ പിന്നെ ജെരീഫ് മാഷെ വിളിച്ചറിയും. പണ്ടൊരാൾ പറഞ്ഞ മാതിരി ഇങ്ങനൊരു മോനക്കില്ല, എന്നാ പോക്കരാക്കെ ഞാൻ പോട്ടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളോട് പേര് വിളിച്ചു കൊണ്ട് പോവും. പണം കൊണ്ട് പറ്റൂല. സ്ഥാനവും ദാരിദ്ര്യവും നമ്മൾ അനുഭവിച്ചത് കൊണ്ട് അന്ന് മധുരമുള്ള ചായ കിട്ടണേ വാപ്പാന്റെ ബാക്കി കുടിക്കേണ്ടി വരും. ഓർമ്മ ഉണ്ടോ? മുട്ടക്കറി ഇട്ടിട്ട് കറി വെച്ചാല് എന്റെ വീട്ടിലൊക്കെ 1 മുട്ടിട്ട കറി വെക്കുക ഞങ്ങളോ കുട്ടിയുടെ സമയത്ത്. അത് വാപ്പാന്റെ പിഞ്ഞാണത്തിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ തന്നെ പൊലയെ കൊണ്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ നോക്കി വാപ്പ നിന്നിട്ടോ, വാപ്പ നിന്നിട്ടോ, വാപ്പ അതെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് ഞാൻ പങ്ങളോട് അറിയി പോയി മോളെ തീർന്നു. എന്നാ വാപ്പ ഒരിക്കലും ഫുള്ള് തിന്നൂല, പകുതിയുടെ ബാക്കിയൊക്കെ വെക്കും. ആ ബാക്കി തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാത്രം എടുക്കാൻ വേണ്ടി ഓടിച്ചെല്ലും. എന്നിട്ട് അത് അടുക്കളയിൽ എത്തൂല, അതിന്റെ മുമ്പ് തന്നെ വഴി തിന്നു. ഇപ്പൊ നിങ്ങളൊന്ന് ഒരു കഷ്ണം മുട്ട ബാക്കിയാക്കി മക്കൾ എടുത്തോക്ക്, അങ്ങനെ പറയാം മക്കള്. അന്ന് ഞാൻ കഥാപാത്രത്തെ മാത്രം മാറ്റി
മാറ്റിയേക്കാം. കാരണം നിങ്ങളൊക്കെ അറിയുന്ന കഥാപാത്രങ്ങളായതുകൊണ്ട് ഞാൻ പേര് ലത്തീഫ് നാസർ എന്നൊക്കെ ആക്കാം. സ്ഥിരമായിട്ട് ഈ എം സി ഉസ്താദിന് ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ, തൊഴിലാളി ഹോട്ടലിൽ ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കണം, ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ സ്ഥിരമായിട്ടുള്ള ചാൻസ് ലത്തീഫിന്. ലത്തീഫിന് ഇത്തിരി സാമ്പത്തിക കുറവായതുകൊണ്ടായിരിക്കും ലത്തീഫിനൊന്നും ചായക്ക് പറഞ്ഞേക്കും. ആ ഉസ്താദിനെ ചായ വണ്ണം കൊടുത്തിട്ട് ഉസ്താദിനെ കുടിച്ചിട്ട് കുറച്ച് ബാക്കിയാണ്, എന്നിട്ട് അത് ലത്തീഫിന് കൊടുക്കും. അത് ബർക്കത്തുള്ളതാണ് കുടിച്ചാണ്. അപ്പോൾ ലത്തീഫിന് മധുരമുള്ള ചായയും കിട്ടി, ബർക്കത്തും കിട്ടി. ഞങ്ങൾക്ക് ഗന്നാ പഠിച്ചോനെ ബർക്കത്ത് കിട്ടിയ ശേഷം ഒരു പ്രാവശ്യം ലത്തീഫ് ലീവായപ്പോൾ അത് നാസറിനെ ഏൽപ്പിച്ചു ഉസ്താദ്. അപ്പോൾ ഞങ്ങളെ നാസറിനും കിട്ടി ബർക്കത്ത്, ഇനിയിപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്നാ ബർക്കത്ത് കിട്ടുക. അങ്ങനെ നാസർ എന്ന ചായ കൊണ്ടപ്പെടുത്തപ്പോൾ എം സി ഉസ്താദ് അത് ഫുള്ള് കുടിച്ചു. അപ്പോൾ ഞങ്ങൾ നാസറിനോട് ആണ് എനിക്ക് ബർക്കത്ത് കിട്ടിയില്ല പോലെ. അപ്പോൾ നാസർ പറയാം, ഞാൻ ആദ്യം ബർക്കത്ത് എടുത്താൽ ഉസ്താദ് കൊണ്ടപ്പെടുത്തു. കാരണം അന്ന് മധുരമുള്ളൊരു ചായ കിട്ടണമെങ്കിൽ ഉസ്താദിന് കൊണ്ടുവരുന്ന ചായ. ഇപ്പോഴങ്ങനെ തന്നെ കേട്ടോ, ഉസ്താദിന് ചിലവ് നമ്മളെ കാട്ടി പറയാറ്. ഉസ്താദിന് ഒരു ചിലവില്ല, വരവ് മാത്രമേ ഉള്ളൂ, എന്നാൽ പറയാൻ ചിലവ്. അന്ന് ഉസ്താദിന് വാക്ക് കൊടുക്കുന്നതിൽ നിന്ന് കിട്ടുന്നതിന്റെ ബാക്കിയിലായിരുന്നു ആകെ ഒരു കൊഴുമുട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ആ ദാരിദ്ര്യത്തിന്റെ ആദ്യം 3 പൈസ കൊടുത്താൽ കിട്ടുന്ന പമ്പ് കൊണ്ട് നമ്മൾ പരീക്ഷ ചെയ്തത്. നമ്മൾ മക്കളോട് പറയും, ഞാൻ പമ്പ് ഉണ്ടായിരുന്നു, നിനക്ക് എത്ര പെണ്ണുണ്ട്, അത് തിരിച്ചറിയാൻ കഴിയണ്ടേ. വാപ്പ കുന്നമംഗലം സ്കൂളിലേക്ക് നടന്നു പോയിട്ടാ പഠിച്ചെന്ന് പറഞ്ഞ് മക്കളോട് മക്കളോട് പറയാം, അപ്പി ചെന്നേ ലിസ്കനല്ലേ. ഒരു വിചാരിക്കുന്നത് എന്തുകൊണ്ടാ വാപ്പക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കൂടാത്തതെന്ന് ഒരു ചോദ്യം. അന്ന് ഓട്ടോറിക്ഷ ഇല്ലാത്തത് കൊണ്ടും ബസ് ഇല്ലാത്തത് കൊണ്ടുമാണ് വാപ്പ നടന്നു പോയത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അവർ ഈ കാലത്ത് നിന്നിട്ട് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങനത്തെ കഥകളൊന്നും മക്കളോട് പറഞ്ഞ് വെറുതെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. നമ്മളുടെ ദാരിദ്ര്യമല്ല അവരോട് പറയേണ്ടത്, അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായ ചില സാധനങ്ങൾ അവർ കൊടുക്കാൻ വേണ്ടി. അതിലൊന്ന്, കുട്ടികളെ ക്രയവിക്രയത്തിൽ നിർബന്ധിക്കുക. കടയിലൊക്കെ പോയാൽ സാധനങ്ങൾ വാങ്ങാൻ അവരെ ചുമതലപ്പെടുത്തുക. എന്നിട്ട് അവർ സാധനങ്ങൾ വാങ്ങട്ടെ, ബാക്കി വാങ്ങട്ടെ, ബാക്കി എണ്ണി കൃത്യമായിട്ട് ഏൽപ്പിക്കാൻ പറയാം. അതിന് പിശുക്ക് എന്നല്ല വിളിക്കുക, അതിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ് വിളിക്കുക. കൃത്യമായിട്ട് ജീവിക്കുക. മക്കൾക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് അധ്വാനിക്കാതിരിക്കുക, അവനാൽ വേണ്ടിയിട്ട് അധ്വാനിക്കുക. നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ആളുകൾ ആലോചിച്ച് നോക്ക്, ഒന്നും തിന്നാണ്ട് അയക്കുറ തിന്നാൻ പോതിണ്ടെങ്കിലും മത്തി മാത്രം തിന്നുകൊണ്ട്, തേങ്ങ അരച്ച കറി വെച്ചാൽ തേങ്ങ തീർന്നു പോകുന്ന വിളിച്ചിട്ട് മുളക് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിച്ച ആൾക്കാരൊക്കെ മരിച്ചുപോയി. ഓരോ മക്കളൊക്കെ ആ സ്വത്തുകൊണ്ട് അടിച്ചു വിളിച്ചു, പാവങ്ങളവർക്ക് എന്താ ബാക്കി കിട്ടി. അതുകൊണ്ട് വെറുതെ മക്കൾക്ക് നിങ്ങൾ സമ്പാദിച്ച് വെക്കുകയും ചെയ്ത് മണ്ടത്തരാണ് ഉള്ളത് മുഴുവൻ അടിച്ചു പൊടിച്ച് ജീവിക്കുക. അല്ലാതെ ഭാവിയിലേക്ക് വെക്കുക എന്ന് പറഞ്ഞ സാധനം ഭൂലോക മണ്ടത്തരാണ്. മക്കൾക്ക് ഭാവിയിലേക്ക് കൊടുക്കാനുള്ളത് ഒരേ ഒരു സാധനം മാത്രമാണ്, നല്ല വിദ്യാഭ്യാസം മാത്രം. കുറേ പറമ്പ് വാങ്ങി വെച്ച്, കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച്, കുറേ പണം. ഈ പണം എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടേ വെച്ച് ഒന്നും പറ്റാത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു കത്ത് കിട്ടില്ലായിരുന്നു, ഈ കത്തുമായിട്ട് വരുന്ന ആൾക്ക് ഇന്ന സ്ഥലത്തിന് ജോലി കൊടുക്കണം. ആ കത്ത് കിട്ടിയാൽ നിങ്ങൾ പറയാം, ഇത് എമ്മാതിരി വെയിറ്റുള്ള കത്താന്നറിയോ, കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ കത്താ. എന്നിട്ട് ഇത് നമ്മളെ വീട്ടിൽ കൊണ്ട് അലമാരയിൽ അങ്ങോട്ട് വെച്ച് കൂട്ടി, നല്ല വെയിറ്റുള്ള കത്തല്ലേ, ആ കത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുള്ളൂ? ഒരു ഉപകാരം കത്തുകൊണ്ടില്ലല്ലോ. ആ കത്ത് ഉപകാരം കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ സേവനം വാങ്ങണം. അതേപോലെ ഒരു കത്താണ് ഈ 2,000 രൂപ 500 രൂപ എന്ന് പറഞ്ഞ, അതിൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ എഴുതിയിട്ടുണ്ട്, ഐ പ്രോമിസ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. അതിൽ ഗവർണർ ഒപ്പൊക്കെ ഉണ്ട്, വേണമെങ്കിലൊന്ന് പൈസ എടുത്ത് വായിച്ചു നോക്ക്. അതിൽ പറയുന്നത്, ഈ കത്തുമായി വരുന്നവന് 500 രൂപയുടെ സേവനങ്ങൾ നൽകി അനുഗ്രഹിച്ചാലും നാം. ആ പൈസ അലമാരയിൽ വെച്ചാൽ അത് കടലാസാണ്. കഴിഞ്ഞ 2018 നവംബർ 8 500 ഉറങ്ങിയിട്ടിപ്പോൾ കടലാസായി പോയത്താം. അതുകൊണ്ട് ഇടക്കിടക്ക് കടലാസായി പോകുന്നുള്ള ആലോചിച്ചോ. അതുകൊണ്ട് വെറുതെ അലമാരയെ കൊണ്ടേ വെച്ചത് കടലാസാക്കാതെ വിനിയോഗിക്കേണ്ടതാണ് പൈസ. അവ ഭയങ്കര സന്തോഷം കിട്ടും. ആവശ്യമുള്ളത് ആഗ്രഹങ്ങളൊക്കെ പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങാം. മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുക, പരമാവധി വിദ്യാഭ്യാസം കൊടുക്കുക, ഒന്നതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, അറിവിൻ്റെ അധികാരവും പണത്തിൻ്റെ അധികാരവും. 10 മണി തട്ടാം. അറിവിൻ നിങ്ങൾക്ക് നിർത്തണം പറയാൻ മുമ്പ് നിർത്തട്ടോ, ഒരൊറ്റ പോയിന്റോട് പറഞ്ഞാൽ അവസാനിപ്പിക്കും. പണത്തിൻ്റെ അധികാരവും അറിവിൻ്റെ അധികാരവും ബെല്ലടിച്ചാണോ? അറിവിൻ്റെ അധികാരവും സ്ഥാനത്തിൻ്റെ അധികാരവും നമുക്ക് നഷ്ടപ്പെട്ടു അവരുടെ കുടുംബത്തിലും കുട്ടികളിലൊക്കെ. പകരം ഇപ്പോഴും നിലനിർത്താൻ പറ്റിയ ഒരൊറ്റ അധികാരമുണ്ട്, അത് സ്നേഹത്തിൻ്റെ അധികാരം. വീട്ടിലായാലും നാട്ടിലായാലും ഒക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചാൽ ഭയങ്കര മാറ്റം. നമ്മൾ കൂട്ടുകാരും, ഈ ലോകത്തിൽ ഞാൻ വിചാരിക്കുന്ന ഏറ്റവും നല്ല ബന്ധം ഫ്രണ്ട്ഷിപ്പിൻ്റെ ബന്ധം. അതിനോളം വേറൊരു ബന്ധമില്ല. വിവാഹമില്ല, പ്രേമല്ല, വാപ്പിമ്മയില്ല, അതിനേക്കാൾ വലിയതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബന്ധം.
നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്സായി അത് കഴിഞ്ഞ് വലിയ ഓട്ടോഗ്രാഫൊക്കെ എഴുതി എന്താ വി എന്ന് ആദ്യം വലുതാക്കി എഴുതിയിട്ട് വിശേഷമുണ്ടെങ്കിൽ വിവരം അറിയിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ആരെ മറന്നാലും എന്ത് മറന്നാലും മറക്കാൻ മാത്രം മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിടുത്തൊക്കെ പിരിഞ്ഞതാ. പിന്നെ ആരും ഒരു ഫ്രണ്ട്സും ഇല്ല. കുറെ കാലം കഴിഞ്ഞ് വാട്സപ്പ് വന്നപ്പോൾ കൂട്ടായ്മ വന്ന് ഒരു രണ്ട് മൂന്നാഴ്ച ഫുൾ ആക്റ്റീവ്, പിന്നെ സ്വീരല്ല. അത് കഴിഞ്ഞ് പിന്നെയും ഇല്ലാതായി. അത് കഴിഞ്ഞല്ല അതിൽ ഏതോ ഒരാൾ നാട്ടിൽ നിന്നോ ഗൾഫിൽ നിന്നോ വന്നിട്ട് നമുക്കൊരു സംഗമം നടത്തണമെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ കൂടി. അപ്പൊ നിങ്ങൾ എത്രയോ മുൻപ് കണ്ട നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഇന്നലെ കണ്ടതുപോലെ സംസാരിക്കും. അതാ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രത്യേകത. അതിൽ പരിഭവങ്ങളൊന്നുമില്ല. ആ സമയം കാമുകനോടായാലും കാമുകയോടായാലും ഭാര്യനോടായാലും ഭർത്താവിനോടായാലും ഒക്കെ എപ്പോഴും പരിഭവം കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കയറി വരും. കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ബന്ധം ഫ്രണ്ട്ഷിപ്പ് ആയതിന്റെ കാരണം ആ ബന്ധത്തിന്റെ ഇടയിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന സ്നേഹം എന്ന് പറഞ്ഞ സാധനം അത് നിങ്ങൾ എവിടെയാണോ ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റും. സ്നേഹം ഉപയോഗിക്കണമെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷ പഠിക്കണം. ലാംഗ്വേജസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ പുസ്തകം തന്നെ ഉണ്ട്, സ്നേഹത്തിന്റെ ഭാഷ. അതിൽ പ്രധാനമായ സ്നേഹത്തിന്റെ ഭാഷകൾ എണ്ണപ്പെട്ടത് 5 ഭാഷകളാണ്. ആ ഭാഷകളിലുള്ള ചില കാര്യങ്ങൾ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് നമ്മൾ മുഖംമൂടി ധരിച്ചവർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിരുന്നു. ഇപ്പം മുഖംമൂടി ധരിക്കാത്തവർ നെഗറ്റീവായി. അങ്ങനൊരു കാലത്ത് നമ്മൾ നിൽക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ അടയാളമായ പുഞ്ചിരി അതൊരു സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം ഞാൻ ആ സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തെ ഭാഷ സ്പർശമാണ്. സ്പർശം എന്ന് പറയുന്നത് എന്താ തൊടുമ്പോൾ കിട്ടുന്ന ഒരു ഭാഷയാണ്. അത് 3-ാമത്തെ വയസ്സ് മുതലാണ് ഒരു കുട്ടി ആവശ്യപ്പെട്ട് തുടങ്ങുന്നതെന്നാണ്. 3-ാമത്തെ വയസ്സിൽ കുട്ടിക്ക് ഉണ്ടാവുന്ന വിശപ്പിനെ പറ്റി മനഃശാസ്ത്രം പറയുന്നത് സ്പർശത്തിന് വേണ്ടിയുള്ള വിശപ്പ് എന്നാണ്, ടച്ച് ഹങ്കർ. 3 വയസ്സായ ഒരു കുട്ടി നമ്മളോട് വന്നിട്ട് ഇന്നെ മടിയിൽ വെക്കുവോ, ഇന്നെ കെട്ടിപ്പിടിക്കുവോ, ഇന്നെ എടുക്കുവോ, ഇന്നെ അണച്ചുകൂട്ടുവോ, ഇന്റെ ഒപ്പം കിടക്കുവോ, ഇതിങ്ങനെ ചോദിക്കുന്നത് ഈ സ്പർശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പർശം കൊടുക്കാതിരിക്കുമ്പോഴാണ് കുട്ടി വലിയ വാശി കാണിക്കും. അതിനാണ് നമ്മൾ 4-ാം വയസ്സിൽ നട്ടപ്രാന്ത് സാർ നമ്മൾ സ്പർശം കൊടുത്താൽ തീരാവുന്നതേ. 3-ാം വയസ്സിൽ തുടങ്ങുന്ന ഈ സ്പർശം എന്ന് പറയുന്ന ആവശ്യം പ്രായം കൂടുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് കൂടുതൽ സ്പർശം കൊടുത്താൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറും. അതുകൊണ്ട് വയസ്സന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നിങ്ങനെ തൊട്ടു കഴിഞ്ഞൊക്കെ സംസാരിക്കുക, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഉമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഉമ്മാനൊന്ന് തൊട്ടു കഴിഞ്ഞ് സംസാരിക്കുക, ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭാര്യയോട് ഭർത്താവ് നമ്മളെ സ്നേഹം കൂടണമെങ്കിൽ സ്പർശം ഒന്ന് കൂട്ടിയാൽ മതി. നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്പർശം നല്ലോണം കൂട്ടിയിട്ടുണ്ട് നമുക്കറിയാം. അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഞാൻ ഉത്തരവാദിത്തം കിട്ടും. സ്പർശം കൂട്ടുമ്പോൾ സ്നേഹം കൂടും. രാവിലെ എണീറ്റ് പോരുമ്പോൾ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുക, ഭാര്യയുടെ ഉമ്മ തരാൻ പറയുക, ഇതൊക്കെ സ്നേഹബന്ധം കൂടും. അതേപോലെ മക്കളോട് പ്രത്യേകിച്ച് വലിയ കുട്ടികൾ കൂട്ടിലുണ്ടെങ്കിൽ വലിയ കുട്ടികൾക്ക് കൂടുതൽ ഉമ്മ കൊടുക്കുക. നമ്മളുടെ വലിയ പ്രത്യേകത ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഉമ്മ കൊടുക്കുക. 6 വയസ്സായ കുട്ടിയും 16 വയസ്സായ കുട്ടിയും ഉണ്ടെങ്കിൽ നമ്മൾ 6 വയസ്സുകാരന് കൂടുതൽ ഉമ്മ കൊടുക്കും, 16 വയസ്സുകാരനെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഉമ്മ ആഗ്രഹിക്കുന്നത് 16 വയസ്സുകാരനാണ്. അവരങ്ങനെ ഒന്ന് തൊള്ളി കയറ്റാൽ മതി. ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കണമെന്നോ ഇവരെ ചുണ്ടിൽ ഉമ്മ വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് തൊള്ളി കയറ്റിട്ട് ഉഷാറാക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഒന്ന് അണച്ചു കൂട്ടാൻ നിന്നാൽ അവർ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ വരാൻ തുടങ്ങും. അതിൽ ആൺകുട്ടി പെൺകുട്ടി നമ്മൾ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ അടുത്തൊരു ഘട്ടത്തിൽ പറയാം. ഒന്നതാണ്. 2-ാമത്തേത് പരിഗണന കിട്ടാനുള്ള ആഗ്രഹമാണ്. ഇത് 3-ാമത്തെ വയസ്സ് തുടങ്ങുന്ന ഒന്നാണ്. കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിട്ട് കുട്ടിക്കും. നിങ്ങളൊരു 3-വയസ്സിന്റെയും 6-വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും വീട്ടിൽ വല്ല വിരുന്നാരും വന്ന ഓരോ മുന്നിലൂടെ ഓടടാ ഓട്ടെ എല്ലാവരും ഇന്ന് നോക്കണേന്നാ. എന്നിട്ടും ആരും നോക്കില്ല, വല്ല സാധനം എടുത്ത് ആ തള്ളി അപ്പം എല്ലാവരും നോക്കിയാൽ സമാധാനം. നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഓരോന്ന് പരിഗണിച്ചാൽ ഒരു നല്ല കുട്ടിയായിട്ട് അവിടെ നോക്കും. അത് ചില സ്ത്രീകളൊക്കെ പോയിട്ട് പരിഗണിക്കുക തല തിരിഞ്ഞാന്ന് മാത്രമേ ഉള്ളൂ. ആ മക്കളങ്ങനെ നോക്കിയിട്ട് അവരെ കഴുത്തിലെ മാല എടുത്ത് നോക്കിയിട്ട് ഈ മല നല്ല മലയാണോ ഈ മല താത്താക്ക് തരുമോ, കുട്ടി വിചാരിക്കും ഈ മാല കൊണ്ടുപോകാൻ വന്ന സാധനമായി. കുട്ടിക്ക് അറിയില്ലല്ലോ കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും ഒരേ ദുഃഖമാണ് അനുഭവിക്കാൻ വരാറ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മാല പോകുന്ന പേടിയാ. അതുകൊണ്ട് ഈ താത്ത ചായ പിടിക്കുമ്പോൾ കാലം വന്ന് ചവിട്ടൊക്കെ ചെയ്യും, കാരണം മാല കൊണ്ടുപോകാൻ സാധനം ലങ്ങനെ പോയി കിട്ടും. ചില സ്ത്രീകൾ എന്താ ചെയ്യാന്നല്ല, ചെറിയ കുഞ്ഞിനെ കാണാൻ വരും, അവിടെ ഒരു 6 വയസ്സായ കുട്ടി അതിനോട് പറയും ഞാൻ വാവനെ കൊണ്ടുപോകാൻ വന്ന. ഈ പാവം കുട്ടി വിചാരിക്കുന്നത് ഇത് പൂതനയാണ് എന്നാ മക്കൾ പിടിക്കാൻ വന്ന കുട്ടിക്ക് അറിയില്ലല്ലോ ഇതെന്താ സാധനമാണ്. അങ്ങനെയല്ല പരിഗണിക്കേണ്ടത്. പകരം അവിടുന്ന് ചേർത്ത് നിർത്തി ഒരു ഉമ്മയെ കൊടുത്താൽ നല്ല കുട്ടികളെടുത്ത് നിൽക്കും. ഇതും പ്രായം കൂടുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. വീട്ടിൽ വയസ്സന്മാരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട 2 സാധനം പരിഗണനയും സ്പർശവും. വീട്ടിൽ മിക്കവാറും സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഇളയ മക്കളുടെ പെണ്ണുകളാണെങ്കിൽ പറയും വേണ്ട, കാരണം ഇളയ മക്കളെ വീട്ടിലല്ല വാപ്പയമ്മ എപ്പോഴും ഉണ്ടാകാം. ഈ ഇളയ മക്കളെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഓളായിരിക്കും ഡ്രസ്സ് അലക്കി കൊടുക്കുന്നത്, ഗുളിക എടുത്തു കൊടുക്കുന്നത്,
ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നത്, കഴുകുന്നത്, വൃത്തിയാക്കുന്നതും ഒക്കെ. മൂത്ത കാക്കന്റെ അല്ലെങ്കിൽ മൂത്ത ഏട്ടന്റെ ഭാര്യ വീട് മാറി വേറെ പോയിണ്ടോ? ഓളൊരു വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ പണി കഴിഞ്ഞിട്ട് കയറി വരും. എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്ന് രണ്ട് കുത്തിരുന്നിട്ട് ഉമ്മൊന്ന് മെലിഞ്ഞോയോ, ഉച്ചക്കൊന്ന് തിന്നില്ലായിരുന്നോ? രണ്ട് തൊലോടലും രണ്ട് ഡയലോഗാ. ഇറങ്ങിപ്പോകുമ്പോ ഉമ്മാന്റെ ഡയലോഗ് എന്താ അറിയോ? ഓക്ക് ഇപ്പോഴും പണ്ടത്തെ സ്നേഹമുണ്ട്, ഇവിടെ ഒരു സാധനം ഒന്നിനും പറ്റൂല, ഇത് മുഴുവൻ പാട്ടില്ലേ. അതുകൊണ്ട് നിങ്ങൾ വയസ്സന്മാരൊക്കെ പരിഗണിക്കുമ്പോൾ ഈ രണ്ട് സാധനം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ എത്ര പ്രായമുള്ളവരുണ്ടെങ്കിലും അവരിത് ചെയ്താൽ ഭയങ്കര മാറ്റായിരിക്കും. ഇത് പെണ്ണുങ്ങൾക്കും വളരെ പ്രധാനമാണ്. ആണുങ്ങൾക്ക് പരിഗണന വേണ്ട, പെണ്ണിനാണ് പരിഗണന വേണ്ടത്. അതാണ് പെണ്ണുള്ള വ്യത്യാസം പറയുമ്പോൾ അതുകൂടെ ഞാൻ പറയാം. മൂന്നാമത്തെ സ്നേഹത്തിൻ്റെ ഭാഷ അംഗീകാരം. കുറ്റം കേൾക്കാൻ ഈ ലോകത്ത് ആർക്കും ഇഷ്ടമല്ല. അത് 6 മുതലാ തുടങ്ങുക. 6 മുതൽ മനുഷ്യന്മാർക്ക് കുറ്റം കേൾക്കുന്നതേ ഇഷ്ടമല്ല. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ ഡീസന്റ് ഞാനാണെന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത്. നമുക്ക് അത്രയേറെ നമ്മളിഷ്ടം. നിങ്ങൾ മക്കളോട് ഒരു ഗ്ലാസ് തട്ടിപ്പൊട്ടി പോയി നമ്മൾ ചൂടാവും, ഒന്ന് നോക്കി നടന്നോടെ, മുഖത്തിലെ കണ്ണ് സകല ഗ്ലാസ് പൊട്ടിച്ചേക്കും. അതേ സാധനം നമ്മളോട് പറ്റിയാലോ? നമ്മളോട് ഗ്ലാസ് തട്ടിപ്പൊട്ടി നമ്മൾ എന്താ പറയാ, ആരാ അവിടെ ഗ്ലാസ് കൊണ്ടച്ചാക്ക, നമ്മളത്രേ ഡീസന്റ്. ഞാനൊരു തെറ്റും ചെയ്യൂല എന്നാണ് ഓരോ മനുഷ്യന്മാരും വിചാരിക്കുന്നത്. കെ ജി ശങ്കരപിള്ള അത് കവിതയിലൂടെ പറയുന്നുണ്ട്, നീ ആരെയാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളാണ്. ആ കാര്യം ഒന്ന് ഒഴിവാക്കിയാൽ, അത് കുറ്റപ്പെടുത്തുന്ന പരിപാടി ഒഴിവാക്കിയാൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. മുതിർന്ന ഒരാളെയും, അത് 6 ശേഷമുള്ള, അത് കുട്ടിയാവട്ടെ, ഭാര്യയാവട്ടെ, ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. എന്നിട്ട് നമുക്ക് കുറ്റപ്പെടുത്തുന്ന കാര്യം വരുമല്ലോ. അവനെയും സൈക്കോളജിയിൽ ഒരു പ്രിൻസിപ്പിൾ തന്നെ പറയുന്നുണ്ട്, ഈവൻ ബെറ്റർ ഈഫ് എന്നാണ് എൻ്റെ പേര് തന്നെ. ഇങ്ങനെ ആയാൽ നന്നാവും എന്നോട് പറയും. ഭാര്യ കറി ഉണ്ടാക്കുമ്പോൾ നന്നായി കറി, ഉപ്പില്ല, മുളകുമില്ല, കുറച്ച് വെള്ളം കൂടി ചൂടാക്കി തന്നിട്ടാണ് എനിക്ക് കറി ഉണ്ടാക്കാൻ അറിയാണ്ടി എന്ന് പറഞ്ഞാൽ ചൂടാവാറില്ലേ? പിന്നെ അന്നേരം ഓൾ മനസ്സിലെന്താ വിചാരിക്കുന്നവരോ, ഇച്ചങ്ങാക്കി എന്തുണ്ടായി കൊടുത്താലും ഇങ്ങനെ ഓടെ തിന്നോട്ടെ. എന്നിട്ട് പുറത്ത് വയ്ക്കും, ഉപ്പാണോ കുറവ്, എന്തോ ഒരിക്കലേക്കും അറിയോ. പക്ഷെ ഉള്ളിൽ പല്ല് കടിച്ചു പിടിക്കുന്നുണ്ടോ? അതിന് പകരോ എടി ഇന്നത്തെ കറിയൊക്കെ സൂപ്പറായിരുന്നു, പക്ഷെ ഉപ്പൊരു കുറവുണ്ട് തോന്നുന്നു. പിറ്റേന്നോളം ആദ്യം ഉപ്പിടാൻ നോക്ക്. മാത്രമല്ല നമ്മുടെ ടേസ്റ്റ് ഒരു വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഉമ്മ 26 ഉണ്ടാക്കി തന്ന ടേസ്റ്റ് ആയിരിക്കും. ഭാര്യയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭാര്യയുടെ ഉമ്മ 18-20 ഉണ്ടാക്കി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരിക്കലും യോജിക്കൂല. എന്നാൽ നമ്മളതിന് വലിയ ഡയലോഗ് കഴിക്കും, മോന്റെ ചമ്മന്തി ചോറുണ്ട് എത്ര തിന്നാലും മതിയാവില്ല, അത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ ദേഷ്യം പിടിക്കും. ഇതിന്റെ കാരണം എന്താണെന്നറിയോ, 26 നമ്മൾ തിന്ന സാധനം ആയതുകൊണ്ടാ. കാരണം എന്റെ വീട്ടിൽ, എന്റെ ഭാര്യയുടെ വീട്ടിലും മുട്ടക്കറി വെച്ചാൽ 2 കറിയാ. എന്റെ വീട്ടിൽ ചുവന്ന മുട്ടക്കറി, കാരണം അമ്മ ചുവന്ന മുളക് ആടുക, മഞ്ഞൾ അരക്കൂല. ഭാര്യയുടെ വീട്ടിൽ മഞ്ഞ മുട്ടക്കറി, കാരണം അവിടെ മഞ്ഞൾ അരക്കും, പച്ചമുളക് ആട്ടെ. ഞാൻ എന്റെ ഭാര്യയുടെ വീട്ടിൽ മുട്ടക്കറി കാണുമ്പോൾ പറയും, എന്തൊരു മുട്ടക്കറി ഇടിച്ചു കയറ്റ മാര്യ. ഭാര്യ പണ്ട് മുട്ടക്കറി പറയും, ഇത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നു, എന്താ ഒഴുക്കുള്ള പോലെ. ഇത് രണ്ടിന്റെ ടേസ്റ്റ് വ്യത്യാസം പ്രശ്നമോ? അങ്ങനെ രണ്ട് ജീവിതത്തിൽ നിന്ന് വരുന്ന ആൾക്കാര് കൂടിച്ചേരുന്ന സമയത്ത് ഉമ്മിണി വലിയ ഒന്നാവണമെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കണം. ഇത് പലപ്പോഴും രണ്ടും ഒന്നൊന്നും ചേരുന്ന സമയത്ത് 2 മാറുന്നതിന് പകരം 1 മാറാനുള്ള ശ്രമമാണ് അവിടെ നടത്തേണ്ടത്. മൂന്നാമത്തേത് സംസാരമാണ്, സോറി 4 സംസാരമാണ്. പരമാവധി സംസാരം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കുട്ടികളോട് കമ്മ്യൂണിക്കേഷൻ എന്ന് തന്നെ പറയാം, കുട്ടികളോട് സംസാരിക്കാനുള്ള അവസരം കുറഞ്ഞു പോയി. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ ചോറ് തിന്നാനായത് വാട്സാപ്പ് ഗ്രൂപ്പിൽ, കാരണം തറവാട് ഗ്രൂപ്പ് വരും, സ്വന്തം വീട്ടിലെ ഗ്രൂപ്പ്. അതിൽ വാപ്പയുണ്ടാവും, ഉമ്മയുണ്ടാവും, വാപ്പ പറന്ന് ടി വി കാണുന്നുണ്ടാവും, ഉമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ടാവും, മക്കള് മൊബൈലിൽ കളിക്കുന്നുണ്ടാവും, ഉമ്മ അടുക്കളയിൽ പണി കഴിഞ്ഞാൽ ചോറായിട്ടുണ്ടെന്ന് ഒരു ഗ്രൂപ്പിലിട്ട്, അപ്പൊ എല്ലാവരും കൂടെ വന്ന് ചോറുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലെ. ഇപ്പൊ കല്യാണം വിളിക്കുന്ന ഗ്രൂപ്പിലാണ് ഉള്ളി അറിയുന്ന വിറ്റടക്കം ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. കല്യാണം വിളിച്ചത് ഗ്രൂപ്പിലാണെങ്കിൽ ഞങ്ങളിത് ഉള്ളി അറിഞ്ഞ ഗ്രൂപ്പിലൂടെ അയച്ചിട്ടുണ്ടെന്ന് തിരിച്ചയച്ചത്ര. അതേപോലെ നമ്മളുടെ ഇടയിലുള്ള കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ബോധപൂർവ്വം കൂട്ടായ്മ ഉണ്ടാക്കേണ്ടത്. കൂട്ടായ്മ ഉണ്ടാക്കണമെങ്കിൽ പരസ്പരമുള്ള സംസാരം, സംസാരം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം കേൾക്കലാണ്. നമുക്ക് ഒരു നാവും 2 തന്നത് പറയുന്നത് കുറയ്ക്കുക, ഇരട്ടി കേൾക്കുക. ഭാര്യ പറയുന്നത് കേട്ട് നിന്നാൽ ഭാര്യ നാട്ടുകാരോട് പറയുന്നത് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാരൊക്കെ ഇത് കേൾക്കാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ പുറത്തുണ്ട്. ആ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഓടൊരു മിസ് കോൾ അടിച്ചാൽ മതി, മുന്നോട്ട് വിളിച്ച് കേട്ടോളൂ. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തന്നെ അത് കേൾക്കാൻ റെഡി നിന്നാൽ ഭാര്യയ്ക്ക് നല്ല ബന്ധം കൂടും, ഭർത്താവിന് നല്ല ബന്ധം കൂടും. അവിടെ 2 തലത്തിലാണ് ഉണ്ടാവുക. അപ്പൊ ഭാര്യക്ക് എനിക്ക് പറയാനുള്ളതല്ല എന്റെ ഭാര്യ കേൾക്കണ്ടാവുക, എന്റെ ഭാര്യ പറയാനുള്ളതല്ല
ഞാൻ കേൾക്കണ്ടാവും. അവിടെ വ്യത്യാസം. ഞാനിപ്പോ പോവുകയാണെങ്കിൽ പറയാ ഇവിടത്തെ ഒരു അവസ്ഥ എങ്ങനെ ഇപ്പൊ അല്ല, പ്രതിപക്ഷം ഇങ്ങനെ ശക്തമായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, ഈ ചെന്നിത്തല കൊണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഭാര്യ വരുന്നേട് ഒരു ചെന്നിത്തല ചെന്നിക്കുത്തൊരു ഒഴിവില്ല എന്നിട്ടാ കിടക്കണ്ട അവിടെ. അവൻ ഞാൻ ഓട്ടോയിലേക്ക് ഇറങ്ങും, ബസ് സ്റ്റോപ്പിൽ നിൽക്കും, വായനശാലയിൽ നിൽക്കും, അവിടെ നിന്ന് പറയാം ചെന്നിത്തലൊക്കെ പറഞ്ഞ് പുരയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എന്തെടുത്താലും മനുഷ്യ ചോദിച്ചിട്ടൊരു കാര്യമില്ല, അവളത് കേട്ടിരുന്ന അവിടെ നിന്ന് പറയുന്നു. എന്റെ ഭാര്യക്ക് പറയാനുള്ളത് ഞാൻ വേണ്ടി യാതൊരു ബന്ധമില്ല, തോളം ആങ്ങളിനോട് പിന്നെയും വാങ്ങി ചെറുതാറുള്ള ആരാണോ, എനിക്ക് എന്താ പ്രശ്നം, എന്റെ ഒരു പൈസ പോവില്ല, എന്നോട് ഉമ്മാ നോക്കാൻ നല്ല തെണ്ടി നടന്നാ മതി. പക്ഷെ ഭാര്യ പറയുമ്പോ ഞാന് ആണോ ഇതിങ്ങനെ കേട്ടുകൊടുക്കും, ഇത് കേട്ടിയില്ലെങ്കില് നാട്ടിലെ ചെറുപ്പക്കാർ അത് കേൾക്കാറുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല കേൾവിക്കാരാവാന് ശ്രമിച്ചാല് സ്നേഹബന്ധം കൂടും. അഞ്ചാമത്തേതോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം, വിട്ടുവീഴ്ച ചെയ്യുക, ഫോർഗിവ്നെസ് എന്നാണ് പറഞ്ഞ പേര്, തോറ്റുകൊടുക്കാൻ തയ്യാറാവുക. കുടുംബബന്ധം ഏറ്റവും നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് തോറ്റുകൊടുക്കുക. അത് സുന്നത്താണ്, കാരണം പ്രവാചകന്റെ ചരിയിൽ പെട്ടതാണ് തോറ്റുകൊടുക്കുക എന്ന് പറയുന്നത്. പ്രവാചകൻ ആദ്യമായി മതം പ്രവചിക്കുന്ന സമയത്ത് പോലും കല്ലെടുത്തെറിഞ്ഞ സമയത്ത് സൈനബ്രല്ലാ എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു മുഖത്തുള്ള ആ ചപ്പു ചവറുകളൊക്കെ ഇങ്ങനെ നീക്കിക്കൊണ്ട് നിന്നത്. ആദ്യം അവളുണ്ട് മോളെ നീ പേടിക്കണ്ട ഇതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ സൈനബിനെ, ഹിജറ യാത്രക്കിടയിൽ ഗർഭിണിയായ സൈനബ്രല്ലാ ഒരാൾ കുന്തം കൊണ്ട് കുത്തിയിട്ട് വയറ്റുള്ള കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തിരുന്നു. ആ കൊലപാതകം നടത്തിയ ആള് തിരിച്ച് മക്കയിൽ വന്ന ശേഷം ഇസ്ലാമത സ്വീകരിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തോളില് കൈയിട്ട് സ്വീകരിച്ചു എന്നാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ പ്രവാചകന്റെ ജീവിതം നിങ്ങൾ കുടുംബജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കൂ, വലിയ മാറ്റം ഉണ്ടാവും. ഒന്ന് തോറ്റുകൊടുത്ത ഒന്നും സംഭവിക്കില്ല. മക്കള് ക്ലാസ് തട്ടി പൊട്ടിക്കുമ്പോ ഉമ്മയല്ലേ വാപ്പേണ്ടത് ചൂടാവും, എന്താണ് പൊട്ടിച്ചവൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ പൊട്ടിച്ചവൻ നമ്മുടെ ചൂടാന്ന് എന്തിനാണ്, ഇനി മക്കള് പൊട്ടിക്കാതിരിക്കാനാണ്. എന്നാൽ ഏത് മക്കൾ പറയുന്ന കേട്ടുണ്ടോ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളൂ ഉപ്പ, ഇനി പൊട്ടിക്കൂല, പകരം എന്താ പറയാ, ഉപ്പനോട് പൊട്ടിയില്ല പെണ്ണോട് വാക്ക് ചാടി കഴിക്കണം, ഇതാണ് ചോദിക്കുക. അപ്പൊ മോള് ജയിച്ച് ഉപ്പ തോറ്റ്, ഉപ്പക്ക് തോൽക്കാൻ ഇഷ്ടമുണ്ടാവോ, നീ ഗ്ലാസ് പൊട്ടിച്ചോല തറക്കുത്തെ പറയണം, ഉപ്പക്ക് ചൂടായി, അപ്പൊ ഉപ്പ ജയിച്ച് മോള് തോറ്റ്, മോക്ക് തോൽക്കാൻ ഇഷ്ടമുണ്ടാവോ, ഇനിയും പൊട്ടിക്കണം എന്താ കുഞ്ഞു കാണാം, ഈ പാര് തോറ്റ് ഉപ്പ തോറ്റ് മോള് ജയിച്ച്, അതിൽ ഉപ്പ പോയിട്ട് റാറ്റൊന്ന് പൊട്ടിച്ചു കൊടുക്കും, ഈ പാര് തോറ്റ് മോള് തോറ്റ് ഉപ്പ ജയിച്ച്, എന്നാ മോക്ക് തോൽക്കാൻ ഇഷ്ടമുണ്ടാവോ, ഇനി മോക്ക് ജയിക്കണമെങ്കിൽ എന്തേ വഴിയിടും, ഉപ്പനെ തിരിച്ചറിയണം, ഉപ്പനെ തിരിച്ചെല്ലാം മോക്ക് പറ്റുമോ, അത് പേടിയല്ലേ, ഉടനെ മോളത്തെ പറയുന്നാലോ ഇന്ന തച്ചക്ക് കൊന്നാളി ഞാൻ പോയി ചത്തള, മക്കള് ചാവെന്ന് പറഞ്ഞാൽ ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും സഹിക്കൂല. അതുകൊണ്ട് അത് മോക്ക് നല്ലോണം അറിയുന്നത് കൊണ്ടാണ് ഞാൻ പോയി ചത്താളം എന്ന് പറഞ്ഞത്. ഇനി ആരാ നിങ്ങളോട് ഞാൻ പോയി ചത്താളെന്ന് പറഞ്ഞാൽ എന്നാ ശരിട്ടോ ഒച്ചറേ എന്ന് കാണാൻ അസലാം അലൈക്കും എന്ന് പറഞ്ഞു, കാരണം ചാവും എന്ന് പറഞ്ഞു പോയിട്ട് ഒരാൾ ഇതുവരെ ചത്തിട്ടേ ഇല്ല. ഞാൻ ചാവാൻ പോകുമ്പോൾ പിടിച്ചപ്പോഴും മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടി ഞാൻ പോയി ചാവെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ, ഞാൻ ചത്താൽ ഉപ്പാക്ക് സങ്കടം എന്നറിയാം, ഉപ്പാനെ തോൽപ്പിക്കണം, അതുകൊണ്ട് ഉപ്പ ഫുള്ള് തോറ്റ്. ഈ തോൽക്കൽ ആദ്യമേ അങ്ങ് തോറ്റുന്നെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു മാറ്റമാ വീട്ടിലുണ്ടാവുന്നു. താഴെ വീണ് പൊട്ടിയ പാത്രം നമ്മൾ ചൂടായ പിന്നെ ആ പാത്രം അവിടെ ഉണ്ടാവും, അതിന് പകരം അടുക്കളയിൽ പോയി വല്ല വട്ട മുറ എടുത്തോണ്ട് വന്ന് അതൊന്നും പെരുക്കി നമ്മൾ ആ മുറത്തിലേക്ക് ഇട്ടാൽ മക്കൾ പറയും തട്ടിപ്പോയതാ ഉപ്പേ, ഇനി അങ്ങനെ പറ്റൂല കേട്ടോ, ശരിയല്ലേ. സൈക്കോളജിയൊക്കെ അറിയാം, പ്രാവർത്തികമാക്കൂല എന്ന് മാത്രമേ. ഈ ഫോർഗിവ്നെസ് കുടുംബജീവിതം നന്നാക്കും എന്ന സൈക്കോളജി പഠിച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. ഞാൻ തീരെ തോറ്റുകൊടുക്കാത്ത ആളായിരുന്നു പലപ്പോഴും. അന്ന് കുറച്ചുകൂടി ഇന്നത്തിനേക്കാളിലും ദൂരെ സ്ഥലങ്ങളിലെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് തിരൂർ, മലപ്പുറം, പൊന്നാനി അവിടെയൊക്കെ രാത്രി വയറു പോലെ ക്ലാസ് ഉണ്ടാവും, മിക്കവാറും ലേറ്റ് ആയി പോകും, ഫോൺ ഓഫ് ആയിട്ടോ, ഭാര്യയെല്ലാം കൂടി ഇങ്ങനെ നേരെ നോക്കി ഇങ്ങനെ കോട്ടുകളെടുത്ത് നിൽക്കിയിരിക്കും, എന്തെടുത്തായിരുന്നു മനുഷ്യ, അപ്പോഴാണ് മനുഷ്യനാകും അതിലെ മൃഗം തോന്നുന്നു. ചോദ്യം എന്തെടുത്തായിരുന്നു മനുഷ്യനാണ്, നിങ്ങൾക്ക് ഇങ്ങനെ നാട്ടുകാരെ മക്കളെ നന്നാക്കി നടന്നാൽ മതി, അവരെ മക്കളെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല, ഇവിടെ പരിപ്പുണ്ടോ, ഇവിടെ അരിയുണ്ടോ, ചോറുണ്ടോ, എന്തെങ്കിലും ആലോചിച്ചു ഭയങ്കര ചാട്ടം ചാടുമ്പോൾ ഞാൻ അതിനേക്കാൾ വലിയ ചാട്ടം ആട്ടിച്ചാടും, എന്റെ വാപ്പ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞാൻ പോയി അധ്യക്ഷിച്ചാ കിട്ടുന്നത്, അങ്ങനെ ഒടുക്കാത്ത ബഹളം. ഈ ബഹളത്തിന്റെ ഇടയിലോട് പറയും ചൂരം വെച്ച് വന്ന് തിന്നോളിയില്ല, പറയുമ്പോൾ തന്നെ ഒരു ഈറുണ്ടോ, എന്റെ വാപ്പ കൊണ്ടിക്കൊടുത്ത് ഞാൻ തന്നെ ദേഷ്യം പിടിക്കുക, ഞാൻ തന്നെ പട്ടിണി എടുക്കുക, എന്തൊരു മണ്ടത്തരം അലച്ചു. ശരിക്കും വേണ്ടത് ഓക്ക് ഉണ്ടാക്കി കൊടുത്ത് തിന്നാലല്ല വേണ്ടി, എന്നാലല്ലേ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പോ ഞാൻ രണ്ട് പൊരിച്ചം തിന്നില്ലെങ്കിൽ ഓക്ക് നാല് പൊരിച്ചം തിന്നാം, അതാണ് പകരം ദേഷ്യം പിടിച്ചിട്ട് ഓളെ പൊരിച്ചും കൂടി തിന്നാൽ അതല്ലേ വേണ്ടി. ഇത് ഞാൻ നിരാഹാര സമരം. അപ്പൊ ഭാര്യ
ആ കൊണ്ടുവന്ന വെച്ചെല്ലാം കൂടി എടുത്ത് അകത്തെ കൊണ്ടുപോയി വെക്കും. ഓള് തിന്നൂല, എന്റെ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം. എന്നിട്ട് രണ്ടെണ്ണം കൂടി ബെഡ്റൂം പോയിട്ട് രണ്ട് ശവമായിട്ട് കിടക്കും. ഒരു ശവം അങ്ങോട്ടും കിടക്കും, ഒരു ശവം അങ്ങോട്ടും കിടക്കും. എന്നിട്ട് അപ്പുറത്ത് നിന്ന് ആലോചിക്കും, മൂപ്പരിങ്ങനെ നട്ടപ്പാതിൽ കയറി വന്ന് ഇന്നോട് ചാടി കളിച്ച് ഇപ്പൊ തിന്നാണ്ട് കിടക്കുകയാണ്. ഞാൻ വെറുതെ ഉണ്ടാക്കിയപ്പോ പൂത്ത് പോലെ ഉറങ്ങിയിരിക്കും വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങുന്ന വെച്ചിട്ട് ഉറക്കം കിട്ടില്ല. ഞാനിവിടെ ഇങ്ങനെ ആലോചിക്കും, ഭൂമുഖവാദികൾ പൂന്തിങ്ങള വാരി കൊന്താ ഇങ്ങനത്തെ സാധനം പൂന്തിങ്ങൾ, ഇതാലോചിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടില്ല. ഞങ്ങൾ രണ്ടാമത് രാവിലെ എനിക്ക് പണിക്ക് പോകണ്ടിയാ. എന്തൊരു മണ്ടത്തരം ആലോചിച്ചു നോക്ക്. ഈ ഫോർഗിവ്നെസ് ഈ സക്സസ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് പഠിച്ച ശേഷം ഞാനിപ്പോ എന്താ ചെയ്യാറിയോ? അഥവാ എന്ത് നേരം വിചാരിച്ചു, അപ്പൊ ഇന്നും ഇപ്പോൾ പ്രശ്നം ഉണ്ടാവും. നേരം എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ മനുഷ്യരെന്ന് വെച്ചാൽ, പണ്ട് എ കെ ആന്റണി പ്രതിരോധ ഞാൻ രാഷ്ട്രീയ പറയാൻ വിചാരിക്കരുത്, എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയെന്ന സമയത്ത് പിന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വലിയ ചോദ്യങ്ങളൊക്കെ വന്നാൽ നേരിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി അതൊരു വലിയ ടെക്നിക്ക്, ആ രീതി അപ്പൊ ഞാൻ സ്വീകരിക്കാറ്. എന്താ മനുഷ്യരെന്ന് വെച്ചാൽ ഒന്നും ചോദിച്ചത് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാകുന്ന മതി. കുറച്ച് കഴിയുമ്പോൾ എന്നാലും ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ, എനിക്ക് അറിഞ്ഞൂടെ മോളെ പ്രസന്റ്. എന്തൊരു സമാധാനം എന്നറിയോ? ഇത് ഞാൻ പറ്റി 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 വളം കൂടി തിരിച്ചു പറ്റാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെ ചാടി കഴിക്കുമ്പോൾ ഒന്നും മിണ്ടൂല. ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടിയിട്ട് ഒരു ഹരം ഉണ്ടാവില്ലല്ലോ, അപ്പൊ ഞാൻ നിർത്തും. എന്ത് ചെയ്യുമ്പോഴത്തെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരൊറ്റ തവണ പരീക്ഷിച്ചു കൊണ്ട് വലിയ മാറ്റം ഉണ്ടാവും. ഈ അഞ്ച് കാര്യം ജീവിതത്തിൽ കൊണ്ടുവന്നാല് കുടുംബജീവിതം എപ്പോഴും സക്സസ് ആവും. ആ കാര്യമാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. ഒരിക്കൽപ്പെട്ട് ഞാൻ ആവർത്തിക്കാം, സ്പർശം, പരിഗണന, അംഗീകാരം, അഥവാ കുറ്റപ്പെട്ടതെങ്കിൽ പരസ്പരമുള്ള സംസാരം, വിട്ടുവീഴ്ച. ഇതിൽ ആണ് പെണ്ണെന്നൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് 13 വയസ്സാകുമ്പോഴാണ് ആ വ്യത്യാസം ഫീൽ ചെയ്യാൻ തുടങ്ങുക. 13 വയസ്സായ ഒരു ആൺകുട്ടിക്ക് വേണ്ടതും 13 വയസ്സായ ഒരു പെൺകുട്ടിക്ക് വേണ്ടതും വേറെ വേറെയാണ്. ആൺകുട്ടികൾക്ക് കൂടുതൽ വേണ്ടത് അംഗീകാരം. 13 വയസ്സായ കുട്ടിയോട് ഉമ്മ വിളിക്കും, മോനെ വാട ചോറ് വെട്ടിത്തര, ഇങ്ങോട്ട് വാ മോനെ. മക്കൾ ചാടിക്കളിക്ക, അതുവരെ ഉമ്മ വിളിച്ചാൽ ഓടി വരുന്ന ഇവന് ചാടിക്കളിക്കാൻ തുടങ്ങുക പെട്ടെന്ന്. പെൺകുട്ടിയോട് ഉമ്മ പറയും, ഇനി അടുക്കള ചോറുണ്ട് പോയിട്ട് നിന്നോ, ഉമ്മ ഒന്ന് വാ കുറച്ച് വിളമ്പി തരുമോ ഉമ്മ ചോദിക്കും. കാരണം പെൺകുട്ടിക്ക് വേണ്ടത് പരിഗണനയാണ്, കൊഞ്ചലാണ്. ആൺകുട്ടിക്ക് വേണ്ടത് അംഗീകാരമാണ്. ആൺകുട്ടി വിചാരിക്കുന്നത് ഞാൻ ഇപ്പൊ വലിയ ആളെ, എനിക്ക് എപ്പോൾ ചോറ് തന്നെന്ന് എനിക്കറിയാം, അതിൽ ഉമ്മ ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ അതെപ്പോ വേണോ അപ്പൊ തിന്നോളൂ. പെൺകുട്ടി വിചാരിക്കുന്നത് ഉമ്മ എനിക്കൊന്ന് വാരിത്തരുമോ. 13 വയസ്സായ കുട്ടികളൊന്ന് വാരി കൊടുത്തോക്ക്, പൂച്ചക്കുഞ്ഞിനെ പോലെ നോക്കും. പക്ഷെ ഉമ്മമാരെ നടത്താൻ തിരിച്ചാ ചെയ്യാം. പെൺകുട്ടിയോട് പറയും അടുത്തേക്ക് തന്നോളാൻ, ആൺകുട്ടിയോട് പറയും വേണ്ടിത്തരാം, ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ട് പറയാം തിരിച്ചു ചെയ്തോളാൻ. പെൺകുട്ടിക്ക് ഉമ്മ വളർത്തി കൊടുക്കുക, ആൺകുട്ടിക്ക് സ്വന്തം എടുത്തോളം പറയാം. വലിയ മാറ്റം ഉണ്ടാവും. ഇത് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലുള്ളത്. ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത് പരിഗണന കിട്ടാനാണ്. ഇറങ്ങിപ്പോകുമ്പോൾ നാം വളരെ പോട്ടോ ഒരു പരിഗണന കിട്ടി. ബർത്ത്ഡേ കോർത്ത് വെച്ചിട്ട് അന്ന് രാവിലെ രാത്രി 12 മണിക്ക് എണീറ്റിട്ട് ഹായ് ഇന്ന് തന്നെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ മോളെ തുറന്നോക്ക്, പെണ്ണ് ഫ്ലാറ്റ്. ആണിനോട് അങ്ങനെ പറഞ്ഞാൽ കേടെന്ന് പറഞ്ഞാൽ നോക്കാം, മനുഷ്യന് ബർത്ത്ഡേ ചേർക്കാൻ പോയി കിടക്കുന്നു. ഇതാണ് ആണിന് വേണ്ട, ആണിന് വേണ്ടത് അംഗീകാര. ആ വെറുതെ അടുക്കളയെ പോയിട്ട് പാരന്റ് ഞാൻ അയ്യോന്നൊക്കെ ചോദിച്ചാൽ മതി, വേണ്ടാന്നേ പറയും. ഞാൻ എന്നെ മോളെ രക്ഷപ്പെട്ടു പോകുന്നുണ്ടോ, വേണ്ടാന്നേ പറയുള്ളൂ. ഒരു പണി നമ്മളോട് എടുക്കാൻ പറയില്ല. പക്ഷെ വെറുതെ രണ്ട് ഡയലോഗ് അടിച്ചാൽ പെണ്ണുങ്ങൾ മാറ്റവും. അതുകൊണ്ട് സ്ത്രീക്ക് പരിഗണന പരമാവധി കൊടുക്കുക. സ്ത്രീ വിചാരിക്കുന്നത് അവക്ക് കിട്ടേണ്ട അതേ പരിഗണനയാണ് ആണിന് വേണ്ടതെന്നാണ്. അതുകൊണ്ട് ആണിന് പരമാവധി പരിഗണന കൊടുത്തുകൊണ്ടിരിക്കും. ഇൻസൈഡ് ആക്കുമ്പോൾ വെറുതെ ശരിയാക്കാൻ വരിക, ബട്ടറിട്ട് വരിക, അതൊക്കെ ആണുങ്ങൾക്ക് ഭയങ്കര വെറുപ്പം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഇതാണ് ആണിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആണുങ്ങൾ കൊടുക്കേണ്ടത് പരിഗണന അല്ല, അംഗീകാരമാണ്. അത് സ്ത്രീകളോട് പറഞ്ഞെടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഒരു പുരുഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ശബ്ദം എന്താണെന്നറിയോ? നിങ്ങളെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കൊന്നാലും ഒരൊറ്റപ്പെടുന്നത് പറയൂല, നിങ്ങളെ കിട്ടിയോടെ ജീവിതം തീർന്നു എന്നാ പറയുക. അതുകൊണ്ടാണ് ആണുങ്ങളുടെ പ്രസന്റ് ആണ്. പെണ്ണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ വാക്യം, നീ ഇവിടെ നിന്ന് ഒരുപാട് പണിയെടുത്ത് ബുദ്ധിമുട്ടേടി, സാറില്ലട്ടോ ഒക്കെ സാ, ആ ഒരു സാരല്ല എന്നൊരൊറ്റ ഡയലോഗിൽ അവളുടെ അതുവരെയുള്ള എല്ലാ അധ്വാനത്തെയും അവർ കൃത്യമായിട്ട് മറക്കാൻ പറ്റും. ഇതാണ് ചെയ്യാനുള്ളത്. അവസാനിപ്പിക്കാൻ നമ്മൾ ഒരൊറ്റ വാക്ക് കൂടി, നമുക്ക് വേണ്ടി ജീവിച്ചത് ആയിരുന്നു നമ്മളുടെ ഉപ്പയും ഉമ്മയും എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. കാരണം നമ്മളിപ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. നടന്നു പോകാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടടുത്ത് ഞാൻ നടന്നു പോയി വെയിൽ കൊണ്ട് തിരിച്ചു വരുമ്പോൾ മക്കള് ഒരു പക്ഷെ പിശുക്കൻ എന്ന് വിളിക്കും. പക്ഷേ ഞാൻ ആ പിശുക്കുമ്പോൾ കിട്ടുന്ന 25 രൂപ മക്കൾക്ക് വേണ്ടിയാണെന്ന് മക്കൾക്ക് മനസ്സിലാവുകയില്ല. ഇതേപോലെ എൻ്റെ പാപ്പ കടയിൽ നിന്ന് ചായ കുടിക്കാൻ അറിയേണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് പാപ്പ വലിയ പിശുക്കനാണെന്നായിരുന്നു. പക്ഷേ
ചായ കുടിക്കാനുള്ള 7 രൂപ അധികം ലാഭിക്കാമല്ലോ എന്നൊന്ന് വാപ്പ വിചാരിച്ചതാണ് ഇന്ന് എനിക്ക് മനസ്സിലായത് വളരെ വൈകിട്ടാണ്. അങ്ങനെ ജീവിതകാലം മുഴുവൻ റേഷൻ കടയിൽ പോയി അവിടുന്ന് കിട്ടിയ ചെറിയ പടം കൊണ്ട് രണ്ട് പെണ്ണന്മാരെ കെട്ടിച്ചേച്ച് എന്നെ പഠിപ്പിച്ച് ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളൊന്നും അനുഭവിക്കാതെ എൻ്റെ ജീവിതം തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ വീടുണ്ടാക്കി വാപ്പാക്ക് വേണ്ടി ഒരു മുറി ഉണ്ടാക്കി ആ മുറിക്കകത്ത് വാപ്പാക്ക് പിടിച്ചു പോകാനുള്ള ഹാൻഡ് റെയിൽ ഉണ്ടാക്കി വാപ്പാക്ക് ഇരുന്ന് കുളിക്കാനുള്ള തിണ്ടുണ്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ വാപ്പ എപ്പോഴും പറയുന്നത് പോലെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ ലോകത്ത് നിന്ന് പോകണം, നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയ വാപ്പാക്ക് വേണ്ടി ബുദ്ധിമുട്ടാനുള്ളൊരു അവസരം പോലും വാപ്പ തരൂല്ല, ഉമ്മ തരൂല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാൻ കിട്ടുന്ന ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡ് വേണ്ടി ജീവിക്കുക. കാരണം നമുക്ക് വേണ്ടി ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങളും ഒരുപാട് സൗകര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച രണ്ടാളുകളാണ് വാപ്പയും ഉമ്മയും. അതെത്ര കാലം നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല. അവർക്ക് കൊടുക്കാവുന്നത് എത്ര കാലം കൊടുക്കാൻ കഴിയുമോ, അവർ പോയി കഴിയുമ്പോഴാണ് നമ്മളെപ്പോഴും ആലോചിക്കുക, ഞാൻ അന്നത് ചെയ്തില്ലല്ലോ അന്നത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് പുതിയ അങ്ങനെ വാപ്പയും ഉമ്മയൊക്കെ നിങ്ങളോടൊപ്പം ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനേക്കാളും വലിയ വാല്യൂ, എന്തിനേക്കാളും വലിയ വില ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കണമെന്നത് മാത്രമാണ്. നമ്മളുടെ ഏറ്റവും വലിയ സമയം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമയം അവർ വിനിയോഗിച്ചത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. ഏറ്റവും വലിയ സമയം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. എല്ലാ ഉമ്മമാരും ഗർഭിണിയാവുന്ന സമയത്ത് 3 മാസക്കാലം ഛർദ്ദിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന വയറ്റിലുള്ള അഥവാ നമുക്കൊന്നും പറ്റരുതെന്നായിരുന്നു. അവർ 6 മാസമായപ്പോൾ ഗർഭിണിയായി ചെരിഞ്ഞു കിടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മലർന്ന് മാത്രം കിടക്കേണ്ടി വന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത രാത്രികളിൽ അവരന്ന് നടത്തിയ വലിയ വലിയ പാതിരാത്രിയിലെ പ്രാർത്ഥനകളാണ് ചെറിയ ചെറിയ നൂലിഴകൾക്കിടയിൽ നിന്ന് പോലും നമ്മൾ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഓർമ്മ വേണം. അവസാനം ലേബർ റൂമിലേക്ക് ഭൂമി പിളരുന്ന വേദന മുഴുവൻ സഹിച്ചു പോകുമ്പോൾ അവർ ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുതേ. അവസാനം നമ്മൾ ജനിച്ച് നേഴ്സ് നമ്മളെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഉമ്മാൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും മറന്നുകൊണ്ട് ഉമ്മ നമ്മളുടെ മുഖത്ത് നോക്കിയെന്ന് പൂജിച്ചിരുന്നു. നമ്മളുടെ മുഖം ഉമ്മയ്ക്ക് അത്രമാത്രം കഷ്ടപ്പാടുകൾ മറക്കാൻ മാത്രം സുന്ദരമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ മുഖം ഉമ്മയെ വെറുപ്പിക്കുന്നതായി മാറുന്നുണ്ട് എങ്കിൽ നമ്മളുടെ മുഖത്തിന് എന്തോ വൈകല്യം സംഭവിച്ചിട്ടുണ്ട്. ആ വൈകല്യത്തെ തിരുത്തി ഉമ്മാൻ്റെ കുഞ്ഞു മക്കളെ പോലെ ഉണ്ടാവുക. നിങ്ങൾ ഓരോ സ്റ്റേജിനെയും വെറുതെ ആലോചിച്ച് നോക്കുക. നമ്മളിങ്ങനെ കുട്ടിയിരുന്ന സമയത്ത് മുട്ടിലെഴിഞ്ഞു പോകുന്ന സമയത്ത് വഴിയിൽ നിന്നൊരു അപ്പിടായിരുന്നു, കിടക്കയിലടക്കം മൂത്രം വെച്ച് നോക്കുമായിരുന്നു. അന്ന് ഉമ്മ വൃത്തികെട്ടവനെന്ന് പറഞ്ഞിട്ടില്ല, മൂക്ക് കൊത്തിയിട്ടില്ല, മുഖം ചുളിച്ചിട്ടില്ല, യാതൊരു മടിയില്ലാതെ വൃത്തിയാക്കിയതന്നെ. പക്ഷെ ഉമ്മ ഇന്നൊന്ന് ഛർദ്ദിക്കുമ്പോൾ നമുക്കത് പുറത്തുകൊണ്ടേ കളയുമ്പോൾ മണക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ കൽബിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഷിപ്പ് കൊണ്ടുള്ള മണം മാത്രമാണ് അതെന്ന് തിരിച്ചറിയുക. നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാലിന് തുറപ്പ് വന്നത്. ആ കാല് നിരത്തിട്ടും വാതിലിട്ട് ചവിട്ടിയപ്പോൾ ഉമ്മാക്ക് തോന്നിയിട്ടുണ്ടാവും അത് എൻ്റെ നിന്നിട്ട് ചവിട്ടിയത്. അപ്പോൾ ഉമ്മാനോടൊന്ന് പൊരുത്തപ്പെടാം. കാരണം നമ്മൾ റോഡിലൂടെ പോകുന്ന ആളെ അറിയാതെ തട്ടിപ്പോയാൽ സോറി എന്ന് പറയാൻ നമ്മൾ ഇതുവരെ ഉമ്മാനോട് സോറി എന്ന് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. എന്നിട്ട് അവസാനം ഇതൊക്കെ പറയപ്പെടാന്നറിയോ, ഉമ്മയെ കുളിപ്പിച്ച് വെള്ള പുതപ്പിച്ച് ഡൈനിങ് ഹാളിൽ പടിയിൽ കിടത്തുമ്പോൾ കാൽക്കൽ വീടുകൊണ്ട് സോറി പറയും. അപ്പോൾ ഉമ്മ കേട്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അതിന് കാത്തിരിക്കാതെ എപ്പോഴാണോ ഉമ്മയെ കിട്ടുന്നത് ആ സമയത്ത് ഉമ്മയോട് പൊരുത്തപ്പെട്ട് പറയാം. ഇനി ഉമ്മ മരിച്ചു പോയിട്ടോ ഉപ്പ മരിച്ചു പോയിട്ടോ അതിനോട് പൊരുത്തപ്പെടിച്ചില്ലെന്ന് ബേജാറാവണ്ട. കാരണം ഈ ലോകത്ത് ഒരു ഉമ്മയും മക്കൾ പൊരുത്തപ്പെടാതെ പോവില്ല. കാരണം ഒരാളുടെ കാലിന് വെച്ച് കുത്തിയാൽ ഉമ്മാക്ക് സഹിക്കൂല. അങ്ങനത്തത് നമ്മൾ നാരകത്ത് പോകുന്നത് ഉമ്മാക്ക് ഒരിക്കലും സഹിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അതിൽ പേടിക്കേ വേണ്ട. പക്ഷേ എപ്പോഴും ഓർമ്മ വേണം, 5-ാമത്തെ വയസ്സിൽ നമ്മളെ കുളിപ്പിച്ച് മുടി സൈഡിലേക്ക് വാർന്നു തന്ന് പുതിയ ഉടുപ്പുകളിട്ട് മദ്രസയിലേക്ക് പറഞ്ഞയച്ച സമയത്ത് കവിളിൽ ഒരു ഉമ്മ തന്നുകൊണ്ട് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, മോനെ നീ വലിയ ആളായി വരണട്ടോ. നമ്മളന്ന് തലയാട്ടി സംബന്ധിച്ചതാണ്. അത് പാലിക്കാൻ ജീവിതത്തിലും മരണശേഷവും ഉമ്മാക്ക് ഞാൻ ഉണ്ടാകുമെന്ന ബോധം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയ ജീവിതം. ഉമ്മയെ നമ്മളെ കുളിപ്പിച്ചതുപോലെ ഒരു നാൾ നമ്മൾ ഉമ്മയെ കുളിപ്പിക്കേണ്ടി വരും. അന്ന് കുഞ്ഞുനാൾ നമ്മൾ തട്ടിക്കളിച്ച കമ്മൽ ആ കാതിലുണ്ടാവില്ല, നമ്മൾ വലിച്ചുരാൻ നോക്കിയ വളകൾ ആ കൈകളുണ്ടാവില്ല, നമ്മൾ പിടിച്ചു വലിച്ച ചെയിൻ ആ കഴുത്തിലുണ്ടാവില്ല. എങ്കിലും വേദനിക്കാതെ വേദനിപ്പിക്കാതെ കുളിപ്പിക്കണം എന്ന്
എന്നിട്ട് സന്തോഷത്തോടെയാണ് ഈ ലോകത്ത് മുമ്പ് പോകുന്നത് എന്ന് നമ്മളുടെ മനസ്സിനെങ്കിലും ഒരു ഉറപ്പുണ്ടാവണം. അങ്ങനെ ഒരു ജീവിതം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്താൽ തീർച്ചയായും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ അനുസരിക്കുന്ന ഒരു മക്കളുണ്ടായിരുന്നുവെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അസന്നിഗ്ധമായി ഞാൻ ഉറപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒന്നാം മണിക്ക് സമയം.